കഥകഥ കസ്തൂരി, ബിംബഭാഷയുടെ മഹാഭാരതം 145-ാമത്തെ അധ്യായത്തിലേക്കാണ് ഈ ആഴ്ച നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പാണ്ഡവരും കൃഷ്ണനും കുരുക്ഷേത്രത്തിലേക്ക് ഭീഷ്മരെ കാണാൻ പോവുകയാണ്. യുധിഷ്ഠിരൻ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. രാജാവിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, രാജാവ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലാണ് പ്രവർത്തിച്ചു കൂടാത്തത് എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചുള്ള ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി കൃഷ്ണൻ്റെയും വേദവ്യാസൻ്റെയും നിർദ്ദേശം അനുസരിച്ച് യുധിഷ്ഠിരൻ ഭീഷ്മരുടെ അടുത്തേക്ക് പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാണ്ഡവരും കൃഷ്ണനും കുരുക്ഷേത്രത്തിലെത്തിയപ്പോൾ പരശുരാമൻ പണ്ട് ക്ഷത്രിയ രക്തത്താൽ തീർത്ത തടാകങ്ങളെ ഇവർ കണ്ടു എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ആ കഥ. പരശുരാമനും കർത്തവീര്യാർജുനനും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച്, പരശുരാമൻ്റെ പിതാവിനെ കർത്തവീര്യാർജുനൻ വധിച്ചതിനെക്കുറിച്ച്, ആശ്രമം നശിപ്പിച്ചതിനെക്കുറിച്ച് ആ കഥ നമ്മൾ നേരത്തെ മഹാഭാരതത്തിൽ ചർച്ച ചെയ്തതാണ്, ഈ പംക്തിയിൽ തന്നെ ചർച്ച ചെയ്തതാണ്. ഇങ്ങനെ ക്ഷത്രിയരെ 21 വട്ടം കൊന്ന് അവരുടെ രക്തത്താൽ തീർത്ത തടാകങ്ങൾ, 5 തടാകങ്ങൾ അപ്പോഴും നിരവധി വർഷങ്ങൾക്ക് ശേഷം പാണ്ഡവർ ഭീഷ്മരെ കാണാൻ പോകുന്ന വഴിയിൽ അവർ കണ്ടതായിട്ട് പറഞ്ഞിരിക്കുന്നു. അവിടെ വീണ്ടും പരശുരാമന്റെ ജന്മകഥയും കാർത്തവീര്യാർജുനും പരശുരാമനും തമ്മിലുള്ള കലഹത്തെ കുറിച്ചും കലഹിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും കാർത്തവീര്യാർജുനന്റെ മക്കളോടുള്ള, അല്ലെങ്കിൽ കാർത്തവീര്യാർജുനന്റെ വംശത്തോടുള്ള ദേഷ്യം കാരണം കുരുക്ഷേത്രത്തിൽ ക്ഷത്രിയരുടെ വംശമാകെ 21 വട്ടം നശിപ്പിച്ച് കുരുക്ഷേത്രത്തിന്റെ ഭാഗത്ത് ആ ചോര കൊണ്ട് ചോര കെട്ടി നിന്ന് തടാകം തീർത്തതിനെ കുറിച്ച് വീണ്ടും പറയാം. ആദ്യം പറഞ്ഞ കഥകളൊക്കെ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. ജമദഗ്നിയുടെ ആശ്രമം നശിപ്പിച്ചതും ജമദഗ്നിയെ വധിച്ചതും ക്ഷത്രിയരോട് പക വീട്ടിയതും എല്ലാ കഥകളും വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് വീണ്ടും കൃഷ്ണൻ ഇക്കാര്യങ്ങളൊക്കെ വിസ്തരിക്കുന്നുണ്ട്. ശാന്തിപർവ്വത്തിൽ ഈ കഥകളൊക്കെയും മുമ്പൊരിക്കൽ വനപർവ്വത്തിൽ വിസ്തരിച്ചതുമാണല്ലോ, നമ്മളത് വായിച്ചതുമാണ്. അപ്പൊ ആദ്യം വിവരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മയില്ലാതെ വീണ്ടും ആവർത്തിച്ചു പോയതാണോ, അതേ കഥ തന്നെ വിവരിച്ചു പോയതായിരിക്കുമോ, അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് സംശയിക്കാം. എന്നാകും ആർക്കും സംശയം തോന്നുക. കാരണം കഥയുടെ ഘടനയിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും കാണാൻ കഴിയില്ല. പരശുരാമൻ ജനിക്കുന്നതിനെ കുറിച്ച്, ജമദഗ്നിയായിട്ടുള്ള ബന്ധത്തെ, എല്ലാം ഒരേ പാറ്റേണിൽ തന്നെയാണ് കഥ പോകുന്നത്. എന്നാൽ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായ ചില ലക്ഷ്യബോധങ്ങളോടെയാണ്, അല്ലെങ്കിൽ ലക്ഷ്യബോധത്തോടെയാണ്, അഥവാ കൃത്യമായ ചില പ്രത്യയശാസ്ത്ര സാധ്യതകളോടെയാണ് വീണ്ടും ഈ കഥ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. കഥാഘടനയിൽ വലിയ മാറ്റമൊന്നും കാണാനില്ലെങ്കിലും യാഗം നടത്തിയ കശ്യപന് പ്രതിഫലം കൊടുത്തതിനെ കുറിച്ച് പറയുന്നിടത്ത് ചെറിയൊരു വ്യത്യാസം കാണും. ആ ചെറിയ വ്യത്യാസം പക്ഷേ ഒരു വലിയ വ്യത്യാസത്തിൻ്റെ അഥവാ മാറ്റത്തിൻ്റെ വിത്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. ക്ഷത്രിയരെ വധിച്ചതിന് ശേഷം അതിലുള്ള പശ്ചാത്താപം, പ്രായശ്ചിത്തമായിട്ടാണ് യാഗം നടത്തുന്നത്, അശ്വമേധയാഗം നടത്തുന്നത്. ഇന്ദ്രൻ നിർദ്ദേശിച്ചതനുസരിച്ചാണ്, കശ്യപനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. തദോ യജ്ഞേന മഹദാ ജാമദഗ്നിപ്രതാപവൻ തർപ്പയാമാസ ദേവേന്ദ്രം ഹൃത്തിക്ഭിശ്ച മഹീന്ദതവും. പ്രതാപവാനായ ജമദഗ്നിപുത്രനായിരിക്കുന്ന പരശുരാമൻ പിന്നീട് ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിൽ ഒരു യജ്ഞം നടത്തി യജ്ഞത്തിന് നേതൃത്വം നൽകിയ ഹൃത്തിക്കുകൾക്ക് ഭൂമിയും നൽകി എന്നാണ് ആദ്യത്തെ വനപർവ്വത്തിലുള്ള പരാമർശം. ഹൃത്തിക്ഭിശ്ച മഹിം ദദൗം, ഹൃത്തിക്കുകൾക്ക് ഭൂമിയും നൽകി, അതാണ് പരാമർശം. അപ്പോൾ അതിൻ്റെ അർത്ഥം ദദൗ മഹിം ദദൗ എന്ന് പറഞ്ഞാൽ ഭൂമിയും നൽകി എന്ന് പറയുമ്പോൾ കശ്യപന്റെ നേതൃത്വത്തിൽ യജ്ഞം നടത്തിയ ഹൃത്തിക്കുകൾക്ക് അഥവാ ബ്രാഹ്മണർക്ക് പ്രതിഫലമായിട്ട് പരശുരാമൻ കുറച്ച് ഭൂമിയും നൽകി. ഇതാണ് അതിൻ്റെ സാധാരണ നമ്മൾ വായിക്കുമ്പോഴുള്ള കിട്ടുന്ന അർത്ഥം. അപ്പോൾ ഒരു യജ്ഞത്തിന് നേതൃത്വം നൽകുന്ന ബ്രാഹ്മണർക്ക് പ്രതിഫലമായിട്ട് ഗോക്കളെയോ ഭൂമിയോ ഒക്കെ നൽകുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ
അങ്ങനെ ആരെങ്കിലും നടത്തുന്ന ഒരു യജ്ഞത്തിന് പ്രതിഫലമായിട്ട് ഭൂമി ആകെ നൽകേണ്ട കാര്യമൊന്നുമില്ല. അപ്പം മഹിം ദദൗ എന്ന് പറയുമ്പോൾ, മഹി എന്ന് പറയുമ്പോൾ അത് ഭൂമി എന്നുള്ള അർത്ഥം ഉണ്ടെങ്കിൽ പോലും, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ കുറച്ച് ഭൂമി വാങ്ങിച്ചു, വയനാട്ടിൽ പോയിട്ട് കുറച്ച് ഭൂമി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ, ആ വയനാട്ടിലുള്ള കുറച്ച് സെന്റ് ഭൂമി നമ്മൾ വാങ്ങിച്ചു എന്ന് അർത്ഥം, അല്ലാതെ ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഗോളമാകെ ഞാൻ വാങ്ങിച്ചു എന്ന് അർത്ഥം വരില്ലല്ലോ. അതുപോലെയാണ് ഇവിടെ ഋത്തിക്ഭിശ്ച മഹിം ദദൗ എന്ന് പറയുമ്പോൾ ഋത്തിക്കുകൾക്ക് പ്രതിഫലമായിട്ട് കുറച്ച് ഭൂമിയും ദാനം നൽകി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ മഹിം എന്ന് പറയുമ്പം ആ പ്രതിഫലമായിട്ട് കൊടുക്കുന്ന കുറച്ച് ഭൂമിയാണ്. നമ്മൾ ഋത്തിക്കുകൾക്ക് പണം നൽകി എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാം മുഴുവൻ പണം അവർക്ക് കൊടുത്തു എന്നല്ല. ഋത്തിക്കുകൾക്ക് സ്വർണ്ണ നാണയം നൽകി എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം മുഴുവൻ അവർക്ക് കൊടുത്തു എന്നല്ല, പ്രതിഫലമായിട്ട് കുറച്ച് നാണയം കൊടുത്തതാണ്. ഇതേപോലെയാണ് ഇവിടെ ഋത്തിക് വിശ്വ മഹിം ദദൗ എന്ന് പറയുമ്പോൾ. എന്നാൽ ശാന്തി പർവ്വത്തിൽ ഇതേ കാര്യം പിന്നീട് ഇപ്പം നമ്മൾ വായിച്ച സ്ഥലത്ത് വിവരിക്കുമ്പോൾ പറയുന്ന കഥയൊക്കെ ഒരേ കഥയാണെങ്കിൽ പോലും ഭാഷയും അർത്ഥവും മാറുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ത്രിസപ്തകൃത്വാ പൃഥിം കൃത്വാ നിക്ഷത്രിയം പ്രഭു ദക്ഷിണാം അശ്വമേധാന്തേ കശ്യപായ ദദത്തത. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ശാന്തി പർവ്വത്തിലെ 49-ാമത്തെ അധ്യായത്തിലെ 56-ാമത്തെ ശ്ലോകം. ക്രുദ്ധനായ ഭാർഗവരാമൻ ഭൂമിയെ 3721 വട്ടം നിക്ഷത്രിയമാക്കി. ത്രിസപ്തകൃത 3721 ത്രിസപ്തകൃത പൃഥ്വീം കൃത്വ നിക്ഷത്രിയ ക്ഷത്രിയരില്ലാതെയാക്കി പ്രഭുവായിരിക്കുന്ന ഈ പരശുരാമൻ. എന്നിട്ടോ, അഥവാ ഭൂമിയെ ക്ഷത്രിയരില്ലാതാക്കി മാറ്റി. അതിനുശേഷം ദക്ഷിണാം അശ്വമേധാന്തേ കശ്യപ മഹർഷിയെ കൊണ്ട് അശ്വമേധം നടത്തിക്കുകയും അശ്വമേധത്തിന്റെ അന്ത്യത്തിൽ കശ്യപന് ദക്ഷിണമായി ദദത്തത, ആ ഭൂമിയെ ദാനമായി നൽകുകയും ചെയ്തു എന്നാണ് രണ്ടാമത് വന്നപ്പോൾ പറയുന്നത്. ദക്ഷിണാം അശ്വമേധാന്തേ കശ്യപായ ദദത്തത, ആ ഭൂമി, ഏത് ഭൂമിയെ? മുകളിൽ പറഞ്ഞിരിക്കുന്നു ത്രിസപ്തകൃത്വ പൃഥ്വീം കൃത്വ നിക്ഷത്രിയ 3721 വട്ടം ക്ഷത്രിയരുടെ വംശം നശിപ്പിച്ച് നിക്ഷത്രിയമാക്കി മാറ്റിയ ഭൂമിയുണ്ടല്ലോ, ആ ഭൂമിയാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ആർക്ക് കൊടുക്കുന്നത്? കശ്യപന് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഭൂമി ഒന്നാകെ കശ്യപന് കിട്ടുന്നു എന്നർത്ഥം. ഇതാണ് രണ്ടാമത്തെ ശാന്തിപർവ്വത്തിലുള്ള ഈ കഥ വീണ്ടും പറയുമ്പോൾ വരുന്ന വ്യത്യാസം എന്നർത്ഥം. ആദ്യം പറഞ്ഞത് പ്രതിഫലമായിട്ട് കുറച്ച് ഭൂമി കൊടുത്തു എന്നാണെങ്കിൽ, രണ്ടാമത് പറയുന്നത് 3721 വട്ടം നിക്ഷത്രിയമാക്കി മാറ്റിയ അല്ലെങ്കിൽ ക്ഷത്രിയരില്ലാത്തതാക്കി നശിപ്പിച്ച ആ ഭൂമിയെ കശ്യപന് ദാനം ചെയ്തു എന്നാണ്. എന്ന് വെച്ചാൽ ഭൂമിയൊന്നാകെ കശ്യപന് ദാനമായിട്ട് കിട്ടി എന്നർത്ഥം. ആ ഭൂമിയെ ദാനമായി നൽകുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഹൃത്തിക്ഭിശ്ച മഹിം ദദൗ, ഹൃത്തിക്കുകൾക്ക് ഭൂമിയും നൽകി എന്നതുമാറി കശ്യപായ ദദത്തത, ആ ഭൂമിയെ കശ്യപനു ദാനം ചെയ്തു എന്നായിരിക്കുന്നു. ആ ഭൂമി ഏതാണ് എന്ന് ശ്ലോകത്തിന്റെ ആദ്യ പാഠത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 21 വട്ടം ക്ഷത്രിയ നിഗ്രഹം നടത്തി നിക്ഷത്രിയമാക്കി മാറ്റിയ ആ ഭൂമിയാണ്, അല്ലെങ്കിൽ ആ ഭൂമി ഒന്നാകെയാണ് ഇപ്പോൾ കശ്യപന് ദാനമായിട്ട് നൽകിയത്. ഇങ്ങനെ വരുമ്പോൾ ഭൂമി മുഴുവനായും കശ്യപനു ദാനം കിട്ടിയതാണ് എന്ന് വരുന്നു. ഇതാണ് വനപർവ്വത്തിൽ നിന്നും ശാന്തിപർവ്വത്തിലേക്ക് ഈ കഥ വരുന്ന സമയത്ത് സംഭവിക്കുന്ന മാറ്റം. കശ്യപസ്തു മഹാരാജ പ്രതിഗൃഹ്യ മഹീം ഇമാം കൃത്വ ബ്രാഹ്മണ സംസ്ഥാം വൈ പ്രവിവേശ മഹാവനം. തനിക്ക് ദാനമായി കിട്ടിയ ഈ ഭൂമിയെ, അഥവാ അശ്വമേധയാഗം നടത്തിയിട്ട് പ്രതിഫലമായിട്ട് പരശുരാമൻ തനിക്ക് നൽകിയ ഈ ഭൂമിയെ സ്വീകരിച്ചതിന് ശേഷം കശ്യപനത് ബ്രാഹ്മണർക്ക് സമ്മാനമായി നൽകി എന്നും പറഞ്ഞിരിക്കുന്നു. കൃത്വ ബ്രാഹ്മണ സംസ്ഥാം വൈ പ്രവിവേശ മഹാവനം. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വനത്തിലേക്ക് പോയി. സന്യാസിയായിരിക്കുന്ന ഭൂമിയോ സ്വത്തിലൊന്നും താല്പര്യമില്ലാത്ത കശ്യപൻ ഈ ഭൂമിയൊന്നാകെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട് വനത്തിലേക്ക് പോവുകയും ചെയ്തു, മഹാവനത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ മൊത്തം ഭൂമിയുടെയും അവകാശികൾ ബ്രാഹ്മണരാണ് എന്നർത്ഥം വരുന്നു രണ്ടാമത് ഈ കഥ പറഞ്ഞു വരുമ്പോൾ. ഈ മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് വനപർവ്വത്തിൽ പറഞ്ഞ കഥ അല്പസ്വല്പം, കഥയിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ പക്ഷെ ഭാഷാരൂപത്തിൽ
ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി വീണ്ടും പറയുന്നത്, ശാന്തിപർവ്വത്തിൽ വീണ്ടും ആവർത്തിക്കുന്നത് എന്നർത്ഥം. എന്ന് വെച്ചാൽ വനപർവ്വത്തിൽ പറഞ്ഞു പോയൊരു കഥ അറിയാതെ, അങ്ങനെ വനപർവ്വത്തിൽ ഉണ്ട് എന്ന കാര്യം അറിയാതെ വീണ്ടും ശാന്തിപർവ്വത്തിൽ പറഞ്ഞു പോവുകയല്ല, വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി അഥവാ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഉദ്ദേശ്യത്തോടുകൂടി തന്നെയാണ് ഈ കഥ വീണ്ടും പറയുന്നത് എന്നർത്ഥം. അവശേഷിച്ച ക്ഷത്രിയരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി യജ്ഞകലശം കയ്യിൽ വെച്ചുകൊണ്ട് കശ്യപൻ പരശുരാമനോട് സമുദ്രത്തിന്റെ ദക്ഷിണ ദിക്കിലേക്ക് താമസം മാറ്റാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് പരശുരാമൻ പിന്നീട് ശൂർപാരകം എന്ന ദേശത്തിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി എന്നും പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ നേരത്തെ പറഞ്ഞ ഈ കഥയിലെ വ്യത്യാസം കൊണ്ട് പിൽക്കാലത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കും നമ്മൾ. ഇപ്പൊ പരശുരാമന്റെ കഥ കേരളത്തിൽ, കേരളം സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിൽ പരശുരാമന്റെ കഥ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പരശുരാമൻ മഴുവെറിഞ്ഞിട്ട് ഈ 21 വട്ടം ക്ഷത്രിയരെ കൊന്ന് രക്തം തളം കെട്ടി നിൽക്കുന്ന ഈ മഴു അദ്ദേഹം കടലിലേക്ക് വലിച്ചെറിയുകയും കടലിൽ നിന്ന് ഒരു ഭൂപ്രദേശം ഉയർന്നു വരികയും ആ ഭൂപ്രദേശം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഏതൊക്കെ പ്രദേശമാണോ കടലിൽ നിന്ന് പൊങ്ങി വന്നത് അത് മുഴുവനും പരശുരാമൻ ബ്രാഹ്മണർക്ക് കൊടുത്തതാണ്. ബ്രാഹ്മണരുടെ ഔദാര്യമാണ് ബാക്കി ആളുകൾ അനുഭവിക്കുന്നത്. ക്ഷത്രിയരാണെങ്കിലും വൈശ്യരാണെങ്കിലും മറ്റു വിഭാഗക്കാരാണെങ്കിലും ബ്രാഹ്മണരുടെ ഔദാര്യമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കഥ വരുന്നു. ഇത്തരമൊരു കഥയുമായിട്ടാണ് കയ്യിൽ യാതൊരു 5 പൈസയുടെ ഗതിയില്ലാത്ത ബ്രാഹ്മണര് കേരളക്കരയിലേക്ക് വരുന്നത്, അഭയാർത്ഥികളായിട്ട് വരുന്നത്. പക്ഷേ 8-ാം നൂറ്റാണ്ട് മുതൽക്ക് കേരളക്കരയിലേക്ക് വന്നു തുടങ്ങിയ ബ്രാഹ്മണരെ പിന്നീട് നമ്മൾ കാണുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്, അല്ലെങ്കിൽ കുലശേഖര രാജാക്കന്മാരുടെ ഭരണത്തിന്റെ ഒരു അവസാന കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഭൂമിയാകെ ബ്രാഹ്മണരുടേതായിട്ട് മാറുന്നു. അത് ബ്രഹ്മസ്വം അല്ലെങ്കിൽ ദേവസ്വം ആയിട്ട് മാറുന്നു. അതിൻ്റെ മാനേജർമാർ അല്ലെങ്കിൽ നടത്തിപ്പുകാർ മാത്രമായിട്ട് ബാക്കി എല്ലാ ആൾക്കാരും മാറിപ്പോകുന്നു. രാജാവടക്കം ബ്രാഹ്മണൻ്റെയാണ് ഭൂമി. ബ്രാഹ്മണൻ നൽകിയത് കൊണ്ടാണ് രാജാവിന് ഭരിക്കാനും വൈശ്യന് കൃഷി ചെയ്യാനും സാധിക്കുന്നത് എന്ന തരത്തിൽ ഒരു അധികാരഘടനയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ പരശുരാമന്റെ കഥ വനപർവ്വത്തിൽ പറഞ്ഞ കഥ വീണ്ടും ശാന്തിപർവ്വത്തിൽ എടുത്തു പറയുമ്പോഴത്തേക്കും പ്രത്യയശാസ്ത്രപരമായിട്ട് സംഭവിക്കുന്ന വലിയ കാര്യങ്ങൾ, ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ട് പോലും ഒരുപക്ഷെ പൂർണ്ണമായിട്ട് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് കഥയിലുള്ള ഇത്തരത്തിലുള്ള ചെറിയ ട്വിസ്റ്റ് കൊണ്ട് പുരാവൃത്തങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്നത്. അത് അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ മനസ്സിലും അധികാരത്തിന് വിധേയമായിരിക്കുന്ന പ്രജകളുടെ മനസ്സിലൊക്കെ അടിയുറച്ചു പോവുകയും ഭൂമി ബ്രാഹ്മണൻ്റെയാണ്, അവരുടെ അത് പിടിച്ചു പറച്ച ശാപമാണ് എന്ന് ഒരു കഥയുണ്ടായി വരികയും ചെയ്യാം. തഥ ശൂദ്രശ്ച വൈശ്യശ്ച യഥാ സ്വയം അപ്രചാരിണ അവർത്തം തദ്വിജഗ്രാണം ദരേഷു ഭരതർഷഭ അരാജകേ ജീവലോകേ ദുർബലാ ബലവത്തരേ ബാധ്യന്തേ ന ചവിത്തേഷു പ്രഭുത്വം ഇഹ കശ്യചിത്. പിന്നീട് പറയുന്നത് ക്ഷത്രിയരില്ലാത്തത് കൊണ്ട് സംഭവിച്ച ദുരന്തങ്ങളെ കുറിച്ചാണ്. കാരണം 21 വട്ടം പരശുരാമൻ കൊന്നൊടുക്കി രാജ്യത്ത് ലോകത്തിൽ ക്ഷത്രിയരില്ലാതെയായല്ലോ, ഭൂമിയിലാകെ. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ്. ഭൂമിയിൽ ക്ഷത്രിയരില്ലാതെയായപ്പോൾ സമൂഹം അരാജകമാവുകയും ജനങ്ങൾ വർണ്ണാശ്രമധർമ്മം തെറ്റി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ശൂദ്രരും വൈശ്യരും തന്നിഷ്ടപ്രകാരം ബ്രാഹ്മണ സ്ത്രീകളുമായി ഒരുമിച്ച് കഴിയാനും രമിക്കാനും തുടങ്ങി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട അപകടമായിട്ട് പറയുന്നത്. അവർ തന്ന ദ്വിജാഗ്രിയാണാം ദാരേഷു, ദ്വിജന്മാരുടെ ബ്രാഹ്മണന്മാരുടെ ദാരങ്ങളുമായിട്ട് പത്നിമാരുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. അങ്ങനെ സമൂഹത്തിൽ അരാജകത്വം നടമാടി. മാത്രമല്ല ദണ്ഡനീതി നടപ്പിലാക്കാൻ ക്ഷത്രിയരില്ലാതെയായപ്പോൾ ദുർബലർ ബലവാന്മാരാൽ ആക്രമിക്കപ്പെട്ടു. ആരും സ്വന്തം സമ്പത്തിന് അധികാരിയല്ല എന്ന അവസ്ഥ വന്നു. കാരണം ഏതു നിമിഷവും കള്ളന്മാര് അതിക്രമിച്ചു വരാമെന്നും കൊള്ളക്കാര് കട്ടുകൊണ്ടുപോവാമെന്നും ഉള്ളതുകൊണ്ട് ആരും സ്വന്തം സമ്പത്തിൻ്റെ അധിപതിയല്ല, അധികാരിയല്ല എന്ന അവസ്ഥ വന്നു. ക്ഷത്രിയർ സംരക്ഷിക്കാനില്ലാത്തതു കാരണം ഭൂമിക്ക് അധപ്പതനം സംഭവിച്ചു. കശ്യപൻ അപ്പോൾ ഭൂമിയെ
തന്റെ ഊരുക്കളിൽ സംരക്ഷിച്ചു എന്നതിനാലാണത്രേ ഭൂമിക്ക് ഉർവി എന്ന് നാമം സിദ്ധിച്ചത്. ഇതും കൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ വൈശ്യരുടെ കൈവശം ഭൂമിയോ കൃഷി ചെയ്യാൻ ആവശ്യമായ വിത്തുപോലുമോ സ്വന്തമായി ഉണ്ടായിരുന്നില്ല എന്നും ശൂദ്രർ പണിയെടുത്താൽ വേതനം പോലും നൽകിയിരുന്നില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ശാന്തി പർവ്വത്തിലെ തുടർന്നു വരുന്ന അധ്യായങ്ങൾ. ഭൂമി മുഴുവനും ബ്രാഹ്മണർക്ക് ദാനമായി കിട്ടിയതാണ്. അവരാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ. ബ്രാഹ്മണരാണ് പിന്നീട് അത് ക്ഷത്രിയർക്കും വൈശ്യർക്കും നൽകിയത് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം സമൂഹത്തിന് ആവശ്യമായി വന്നതുകൊണ്ടായിരിക്കാം പരശുരാമ കഥയിൽ ഇങ്ങനെയൊരു മാറ്റം സംഭവിച്ചത് എന്നും ഊഹിക്കാവുന്നതാണ്. ഭൂമിക്കുമേൽ വരേണ്യ വിഭാഗക്കാരുടെ അധീശത്വം സ്ഥാപിതമാവുകയും ആ ഭൂമിയിൽ അധ്വാനിച്ചും കൃഷി ചെയ്തും ജീവിക്കുന്ന വൈശ്യർക്കും മറ്റും തങ്ങളുടെ കൈവശമുള്ള ഭൂമിയിൽ താൽക്കാലിക അവകാശം മാത്രം കൈവരുകയും അതിനുപോലും വിളവിന്റെ ഭൂരിപക്ഷം സ്ഥിരാവകാശികൾക്ക് പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ ജന്മിക്ക് അളക്കുന്ന പാട്ടമായിട്ട് നൽകേണ്ടി വരികയും ചെയ്യുന്ന ഒരു ജന്മി കുടിയാൻ ബന്ധത്തിന്റെ ആവിർഭാവമായിരിക്കണം. ഭൂമിയാകെ ബ്രാഹ്മണർക്കു ദാനമായി കിട്ടിയതാണ് എന്ന തരത്തിൽ കഥയിൽ പരിവർത്തനം വരുത്തുന്നതിന് കാരണമായത്. ഇനി ഇങ്ങനെ ഒരു കഥയുണ്ടാക്കിയതിന് ശേഷം ഭൂമി ബ്രാഹ്മണർ സ്വന്തമാക്കി അങ്ങനെയല്ല സംഭവിക്കാം. ഭൂമി ബ്രാഹ്മണരുടേതായിട്ട് മാറാൻ തുടങ്ങിയ അല്ലെങ്കിൽ ബ്രാഹ്മണർ സമൂഹത്തിന്റെ അധീശ സ്ഥാനങ്ങളിലേക്ക് എത്തുകയും ഭൂമിയിലുള്ള അധികാരം അവർ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ന്യായീകരണം പറയുക എന്നുള്ള തരത്തിലാണ് ഇത്തരം പുരാവൃത്തങ്ങളിലുള്ള അമെൻമെന്റ്സ് വരുന്നത്, മാറ്റങ്ങൾ വരുന്നത്. ഈ പുരാവൃത്തം ഒരു പരിച പോലെ സവർണരെ അല്ലെങ്കിൽ വരേണ്യവർഗക്കാരെ സംരക്ഷിച്ചു നിർത്തും. ഞങ്ങൾ ചെയ്യുന്ന തെറ്റല്ല, കാരണം ഇങ്ങനെ മഹാഭാരതത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ബ്രാഹ്മണൻ്റെയാണ്. അങ്ങനെ ന്യായീകരിക്കാൻ ഇത്തരം മാറ്റങ്ങൾ, ഈ പുരാവൃത്തങ്ങളെ എല്ലാ കാലത്തും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അധികാരി വർഗം അവരുടെ നിലനിൽപ്പ് സ്വസ്ഥമാക്കുന്നതിനു വേണ്ടി പുരാവൃത്തങ്ങളിൽ അവർക്ക് ആവശ്യമായ തരത്തിലുള്ള മാറ്റങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും വരുത്തി പോരുന്നുണ്ട്. പുരാവൃത്തങ്ങളിൽ മാറ്റം വരുത്തിയാണ് അവർ സാമൂഹ്യ ജീവിതത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഇടം സൃഷ്ടിച്ചുകൊണ്ടിരുന്നതെന്നർത്ഥം. ആ ഒരു പ്രക്രിയയാണ് പുരാവൃത്തങ്ങളുടെ മാറ്റത്തിലൂടെ സംഭവിച്ചു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കശ്യപന്റെ, ഈ കശ്യപന് ഭൂമിദാനം നൽകുന്നത് സംബന്ധിച്ചുള്ള ഈ ഒരു വ്യത്യാസം, കഥയിൽ വരുന്ന ഈ ഒരു പരിവർത്തനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് പിന്നീട് പിൽക്കാലത്ത് നമ്മുടെ നാട്ടിലടക്കം നമ്മുടെ രാജ്യത്തടക്കം വലിയ മാറ്റങ്ങൾ, ഭൂമിയുടെ അവകാശത്തെക്കുറിച്ചും ഒക്കെ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാം. ഇപ്പം പിന്നീട് വരുന്ന മഹാഭാരതത്തെ തന്നെ പിന്നീട് വരുന്ന പല അധ്യായങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വൈശ്യൻ കൃഷി ചെയ്താൽ അതിൻ്റെ ഇത്ര ഭാഗം മാത്രമാണ് ഒരു കൊല്ലത്തിൽ, ഏഴിലൊന്ന് മാത്രമാണ് ആ കൃഷി ചെയ്യുന്ന ആളുടെ പ്രതിഫലം, ബാക്കിയെല്ലാം ജന്മിക്ക് അവകാശപ്പെട്ട. രണ്ടു തരത്തിലുള്ള ജന്മിത്വമുണ്ട്. ഒന്ന് ഭൂമി വേറൊരാളുടെ ആയിരിക്കാം, അതേപോലെ തന്നെ വിത്തും വേറൊരാളുടെ ആയിരിക്കാം. അപ്പോൾ ഭൂമി മറ്റൊരാളുടെ ഭൂമി പാട്ടത്തിനെടുത്ത് മറ്റൊരാളുടെ വിത്ത് കടമായിട്ട് വാങ്ങിച്ച് കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് ഏഴിലൊന്ന് മാത്രമാണ് ഒരു കൊല്ലത്തേക്ക് മുഴുവനും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളായിട്ട് കിട്ടുന്നത്. ബാക്കി മുഴുവനും ഈ ജന്മി സ്വന്തമാക്കുകയാണ്. ആ ജന്മി സ്വന്തമാക്കുന്നതിൽ നിന്ന് ഒരു പക്ഷേ രാജാവിനും ഒരു പങ്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു സാമൂഹ്യ ഘടന കൂടി നമുക്ക് ഈ കഥയുടെ ഉള്ളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നർത്ഥം. ശാന്തിപർവ്വത്തിൻ്റെ ആദ്യത്തെ നിരവധി അധ്യായങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മഹാഭാരത കഥ ഒട്ടും മുന്നോട്ട് നീങ്ങാത്ത തരത്തിലുള്ള വിവരണങ്ങളാണ്, വിവരണങ്ങളും ഉപദേശങ്ങളും ഒക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ മഹാഭാരത കഥയെ പുനരാഖ്യാനം ചെയ്യുന്ന അല്ലെങ്കിൽ കഥ പറഞ്ഞു പോകുന്ന ആളുകൾ മിക്കവാറും എന്താണ് ചെയ്യാം, ഈ തരത്തിലുള്ള ഉപദേശങ്ങൾ, അനാവശ്യമായിട്ടുള്ള വലിച്ചു നീട്ടലുകൾ, ഇതൊക്കെ ബോറടിപ്പിക്കുന്നു എന്ന് കണ്ടിട്ട്, വായനക്കാരൻ്റെ രസച്ചരണത്തിനെ മുറിച്ചു കളയുന്നു എന്ന് കണ്ടിട്ട് അതൊക്കെ ഒഴിവാക്കും. കഥ പറയാനായിരിക്കാം അത് അവർക്ക് താല്പര്യം കൂടുതൽ. എന്നാൽ ഈ ഉപദേശങ്ങളും വിശദാംശങ്ങളും ഒക്കെ മറ്റൊരു തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉത്തരായണം കാത്ത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരാണ് ദണ്ഡനീതിയെക്കുറിച്ചും രാജ്യതന്ത്രത്തെക്കുറിച്ചും ഒക്കെ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നത്. ഭീഷ്മര് ശരശയ്യയിൽ കിടന്നിരുന്നോ, ഭീഷ്മർ ഇങ്ങനെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നോ, ഇങ്ങനെ യുദ്ധത്തിൽ ഇങ്ങനെ മേലാകെ അസ്ത്രം തറച്ച് കയറി 18 ദിവസം ഇങ്ങനെ കിടന്ന ഒരാൾക്ക് ഇങ്ങനെ വളരെ ശാന്തമായിട്ട് ഇതൊക്കെ ഉപദേശിക്കാൻ പറ്റുമോ, ഇയാൾ അത്രയും കാലം ജീവിച്ചിരിക്കോ, മുറിവ് സെപ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ അണുബാധയേറ്റ് ഇയാൾ മരിച്ചു പോയിട്ടുണ്ടാവില്ല, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്ക് യുക്തിപൂർവ്വം ചോദിക്കാം. പക്ഷേ
സാമൂഹ്യ ശാസ്ത്രവുമായിട്ട് ചരിത്രവുമായിട്ട് ഒക്കെ സമൂഹത്തിന്റെ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരശയിൽ പോയിട്ട് ഭീഷ്മർ കിടന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. ഭീഷ്മരെ കൊണ്ട് എന്താണ് ഉപദേശിപ്പിക്കുന്നത്, എങ്ങനെ ജീവിക്കണം എന്നാണ്, എങ്ങനെ ജീവിക്കരുത് എന്നാണ് ഭീഷ്മർ ഈ കഥയിൽ പറയുന്നത്. അതായിരിക്കണം ആ കഥയില് സമൂഹത്തിന്റെ മൂല്യബോധമായിട്ട് അന്ന് അടിയുറച്ചു കഴിഞ്ഞത്, അല്ലെങ്കിൽ അടയാളപ്പെട്ട് കഴിഞ്ഞത്. ആ മൂല്യബോധത്തെ തിരിച്ചെടുക്കാൻ, തിരിച്ചറിയാൻ, അതിനെ വിമർശന ബുദ്ധിയെ പരിശോധിക്കാൻ ഒക്കെ ഈ പുരാവൃത്തങ്ങൾ നമ്മളെ സഹായിക്കും. അതാണ് ഇതിന്റെ സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള പ്രസക്തി എന്നും നമുക്ക് പറയാവുന്ന. ഇപ്പൊ രാജാവ് എങ്ങനെയാണ് പ്രജാപരിപാലനം നടത്തേണ്ടത്, ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമൊക്കെ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ശൂദ്രർക്ക് ജീവസന്ധാരണത്തിനുള്ള മാർഗം എന്താണ്, ശൂദ്രർക്ക് ധനം സമ്പാദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് പിന്നെ അവർ ജീവിച്ചിരിക്കുക, അവർക്ക് ഭക്ഷണം കഴിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ഒക്കെ വേണമല്ലോ, എന്നാലല്ല മറ്റുള്ളവരെ സേവിക്കാൻ പറ്റുള്ളൂ, എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. കൃഷി ചെയ്യുന്ന വൈശ്യർക്ക് എന്തായിരുന്നു അക്കാലത്ത് പ്രതിഫലമായിട്ട് നൽകിയിരുന്നത്, കാരണം ഭൂമി അവരുടെയല്ല, വിത്ത് അവരുടെയല്ല, അപ്പൊ എന്താണ് അവർക്കുള്ള പ്രതിഫലം എന്തായിരുന്നു, ഈ വിളവിൽ എത്ര ശതമാനമാണോ അവർക്ക് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും എന്താണ് ജീവിതം, എന്തായിരുന്നു അന്നത്തെ ജീവിതോ ഉപായം, എന്താണ്, എങ്ങനെയാണ് അവർ ജീവിച്ചു വന്നത്. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്ന സാമൂഹ്യവും രാഷ്ട്രീയവും ആയ ധാർമ്മികവുമായിട്ടുള്ള നിയമങ്ങളാണ് ഭീഷ്മർ തന്റെ ഉപദേശങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ അർത്ഥത്തിൽ കഴിഞ്ഞുപോയ നിരവധി സമൂഹങ്ങളുടെയും രാജ്യങ്ങളുടെയും കാലഘട്ടങ്ങളുടെയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ അഥവാ ഭരണഘടനകൾ ഉൾക്കൊള്ളുന്നതാണ് വ്യാസമഹാഭാരതം എന്ന് പറഞ്ഞാലും അത് തെറ്റാവുകയില്ല. ഇപ്പൊ ഭീഷ്മരുടെ ഉപദേശം സ്വീകരിക്കുന്നതിനു വേണ്ടി കൃഷ്ണനോടൊപ്പം കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട യുധിഷ്ഠിരനും സഹോദരന്മാരും ഭീഷ്മർ കിടക്കുന്നതിന്റെ അല്പം അകലെയായിട്ട് അവരുടെ രഥം നിർത്തി രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി നടന്നിട്ടാണ് ഭീഷ്മരുടെ അടുത്തേക്ക് പിന്നീട് പോകുന്നത്. ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്ന യുദ്ധഭൂമിയിലേക്ക് അവർ നടന്നു ചെന്നു എന്ന് പറയുന്നുണ്ട്. കൃഷ്ണനെ നേരിട്ട് കണ്ട നിമിഷത്തിൽ, ആ നിമിഷം മുതൽ നിരവധി ശ്ലോകങ്ങളിലായിട്ട് ഭീഷ്മർ കൃഷ്ണനെ സ്തുതിക്കുന്നതാണ്, സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് പിന്നീട്. അങ്ങനെയാണ് ശാന്തിപർവ്വത്തിൽ വിവരിക്കുന്നത്. നിരവധി അധ്യായങ്ങളിൽ ഈ സ്തുതി തുടരുന്നുണ്ട്. ആ സ്തുതികളൊന്നും പക്ഷേ ഭീഷ്മപർവം മുതൽ സ്ത്രീപർവം വരെയുള്ള കഥാസന്ദർഭങ്ങളും സംഘർഷങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഭീഷ്മപർവത്തിൽ യുദ്ധം ആരംഭിക്കുന്ന ആ നിമിഷം മുതൽ യുദ്ധം അവസാനിച്ച് സ്ത്രീകൾ കൂട്ടക്കരച്ചിലൂടെ അവസാനിക്കുന്ന സ്ത്രീപർവം വരെയുള്ള യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, അതേപോലെ തന്നെ കൃഷ്ണനുണ്ട്. അവര് വെറും ശത്രുക്കൾ മാത്രമാണ്, പടയാളികൾ മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തൊന്നുമല്ല. അവര് ദൈവത്തിന്റെ അവതാരമേ അല്ല. അവർക്ക് അമാനുഷികമായിട്ടുള്ള യാതൊരു കഴിവുമില്ല. അവർക്ക് ജയിക്കണമെങ്കിൽ കുതന്ത്രം പ്രയോഗിക്കുക തന്നെ വേണം. അവർ നിൽക്കുന്ന പക്ഷം ആയതുകൊണ്ട്, ദേവൻ നിൽക്കുന്ന പക്ഷം ആയതുകൊണ്ട് ആരെയും ജയിപ്പിക്കാൻ പറ്റില്ല. ജയിപ്പിക്കണമെങ്കിൽ തിന്മ പ്രവർത്തിക്കണം, വഞ്ചന കാണിക്കണം, കുതന്ത്രം പ്രവർത്തിക്കുക തന്നെ വേണം. ധർമ്മം യുധിഷ്ഠിരന്റെ പക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് ഭീമനും ദുര്യോധനനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭീമൻ ജയിച്ചു പോരുന്നില്ല. ചതിയിലൂടെ യുദ്ധനിയമം ലംഘിച്ച് അധർമ്മം കാണിച്ച് ഭീമനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ കൃഷ്ണൻ അവതാര പുരുഷനേ അല്ല, ഒരു സാധാരണ യോദ്ധാവാണ്, എല്ലാ കുതന്ത്രങ്ങളുമുള്ള ഒരു സാധാരണ യോദ്ധാവാണ്. പക്ഷെ ആ കൃഷ്ണനെ അല്ല നമ്മൾ പിന്നീട് ഭീഷ്മരുടെ സ്തുതികളിൽ കാണുന്നത്. ആ യുദ്ധം ചെയ്ത ഭീഷ്മരുമല്ല ഈ സ്തുതിക്കുന്നത് നടത്തും. ഇവർ രണ്ടുപേരും മാറുന്നുണ്ട് ഈ ശാന്തിപർവ്വത്തിന്റെ ഈ സ്തുതിക്കുന്ന അവസരത്തിൽ. കൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ അവതാര പുരുഷനാണ് എന്ന് സ്ഥാപിക്കാൻ കരാറെടുത്തതുപോലെയാണ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും 75 ദിവസങ്ങൾ കൂടി ഭീഷ്മർ ഇതേ കിടപ്പ് കിടക്കണമെന്നും അതിനുശേഷം ഒരിക്കലും മടങ്ങി വരാത്ത അഥവാ പുനർജന്മമില്ലാത്ത മോക്ഷത്തിന്റെ ലോകത്തിലേക്ക് അദ്ദേഹം യാത്രയാകുമെന്നും ഒക്കെ കൃഷ്ണൻ ഭീഷ്മരോട് പറയുന്നുണ്ട്. നമസ്തേ ഭഗവാൻ വിഷ്ണു, ലോകാനാം നിധനോത്ഭവ ത്വം ഹി കർത്താ ഋഷീകേശ സംഹർത്താ ച അപരാജിത വിശ്വകർമ്മൻ നമസ്തേസ്തു വിശ്വാത്മൻ വിശ്വസംഭവ അപവർഗോസി ഭൂതാനാം പഞ്ചാനാം പരതസ്ഥിത.
തച്ചപശ്യാമി തത്വേന യത്വേ രൂപം സനാതനം സപ്തമർഗാനിരുദ്ധസ്തേ വായുർ അമിത തേജസ ദിവം തേ ശിരസാവ്യാപ്തം പദ്ഭ്യം ദേവീ വസുന്ദരം ദിശോ ഭുജൗ രവിശ്ചക്ഷുർ വീര്യേ ശക്രപ്രതിഷ്ഠിത. ഇങ്ങനെ സ്തുതിവചനങ്ങൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏറ്റുമുട്ടി ശരശയിൽ കിടക്കുന്ന ഭീഷ്മരുടെ പ്രകൃതത്തിന് യോജിച്ചതായി തോന്നുന്നില്ല. ആ സ്തുതികളൊക്കെ ഭാഗവതം പോലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പിൽക്കാലത്തുണ്ടായ ഏതെങ്കിലും കൃതികളിൽ നിന്ന് വ്യാസമഹാഭാരതത്തിലേക്ക് കയറിക്കൂടിയതാവാനേ സാധ്യതയുള്ളൂ. കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രതയാണ് ഇത്തരം സ്തുതികളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാവും. കൃഷ്ണന്റെ മുന്നിൽ നിൽക്കെ താൻ യുധിഷ്ഠിരനെ രാജ്യകാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുന്നത് ഒട്ടും ഔചിത്യപൂർണമായിട്ടുള്ള നടപടിയല്ല. അങ്ങനെ ഉപദേശിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല, കാരണം എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടമാണ് കൃഷ്ണൻ എന്നൊക്കെ സമർത്ഥിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഭീഷ്മർ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം യുധിഷ്ഠിരന് യാതൊരു ഉപദേശവും നൽകുന്നില്ല. ഭീഷ്മരുടെ ഉപദേശം ലഭിക്കാതെയാണ് ആ ദിവസം യുധിഷ്ഠിരൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നത്. എന്നാൽ ശാന്തിപർവത്തിന്റെ 52-ാമത്തെ അധ്യായം അങ്ങനെ അവസാനിപ്പിച്ചതിന് ശേഷം 53-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പാണ്ഡവരും കൃഷ്ണനും സാത്യകിയും ഒക്കെ ചേർന്ന് ഭീഷ്മരുടെ ഉപദേശം സ്വീകരിക്കാനായി കുരുക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെടുന്നു, അവിടെ എത്തിച്ചേരുന്നു. കർത്തവ്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും അറിയാനുള്ള കാര്യങ്ങൾ യുധിഷ്ഠിരൻ ചോദിക്കട്ടെ, ഞാൻ പറയാം എന്ന് രണ്ടാം ഘട്ടത്തിൽ ഭീഷ്മർ സമ്മതിക്കുകയാണ്. സ്വന്തം നേട്ടത്തിനു വേണ്ടി ഒരിക്കലും കളവ് പറയാത്തവൻ, സത്യവും ധർമ്മവും തെറ്റിക്കാത്തവൻ എന്നു തുടങ്ങി എല്ലാ സദ്ഗുണങ്ങളുടെയും ഉറവിടമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഈ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ രാജാവായിട്ടുള്ള യുധിഷ്ഠിരനെ. പക്ഷേ കൃഷ്ണനപ്പോ പറയുന്നത് ഈ എന്താ യുധിഷ്ഠിരന്റെ പേടിയെക്കുറിച്ച് പറയുന്നുണ്ട്. യുധിഷ്ഠിരന് ഭീഷ്മരെ അഭിമുഖീകരിക്കാൻ പേടിയും ലജ്ജയുമാണ് എന്ന് പറയുന്നുണ്ട്. കാരണം താൻ ഭീഷ്മരോടും ദ്രോണരോടും പ്രവർത്തിച്ച അധർമ്മത്തെക്കുറിച്ച് യുധിഷ്ഠിരന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ ഭീഷ്മർ പ്രകീർത്തിക്കുന്നത്, യുധിഷ്ഠിരനെ പ്രകീർത്തിക്കുന്നതൊക്കെ തന്നെ വേറെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ ഒരു മൂല്യബോധത്തിൽ നിന്നുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുധിഷ്ഠിരൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ യുധിഷ്ഠിരനടക്കമുള്ള പാണ്ഡവരും കൃഷ്ണനും കൂടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യുധിഷ്ഠിരന് ഭീഷ്മരെ അഭിമുഖീകരിക്കാൻ പേടിയാണ്, ദ്രോണരുടെ പേര് പോലും കേൾക്കുന്നത് യുധിഷ്ഠിരന്റെ പേടിയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ഭീഷ്മർ യുധിഷ്ഠിരനെ കുറിച്ച് പറഞ്ഞ പ്രശംസാവചനങ്ങളെല്ലാം കൃഷ്ണന്റെ വാക്കുകളാൽ റദ്ദു ചെയ്യപ്പെടുന്നുണ്ട് എന്നും കാണാവുന്നതാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശാന്തിപർവത്തിന്റെ 52-ാമത്തെ അധ്യായത്തിൽ നിരവധി ശ്ലോകങ്ങളാൽ കൃഷ്ണനെ അവതാര പുരുഷനാക്കി സ്തുതി പാടിയ ഭീഷ്മർ ഉപദേശമൊന്നും നൽകാതെ അവരെ തിരിച്ചയക്കുകയും പിന്നീട് അടുത്ത അധ്യായത്തിൽ ഉപദേശിച്ചു തുടങ്ങുകയും ചെയ്യുന്നതിന്റെ കാരണം എന്തായിരിക്കാം? ഒരു പക്ഷേ 52-ാമത്തെ അധ്യായം കൃഷ്ണസ്തുതി ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് പിന്നീട് കൂട്ടിച്ചേർത്തതായിരിക്കാനും സാധ്യതയുണ്ട്. മനുഷ്യരുടെ പ്രയത്നം അഥവാ ഉത്ഥാനമാണോ ദൈവഹിതമാണോ പ്രധാനം? ഇതിൽ ഏതാണ് സാമൂഹ്യ ജീവിതത്തെയും ചരിത്രത്തെയും മുന്നോട്ട് നയിക്കുന്നത് എന്ന ചോദ്യമാണ് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിക്കുന്നത്. ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്, ഇക്കാലത്ത് പോലും പ്രസക്തമായ ചോദ്യമാണ്. ഇന്ന ഇന്ന കാലത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കണമെന്ന് പ്രകൃതി മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടോ? കാലം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടോ? അതല്ല, വ്യക്തികൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് കാലത്തിൻ്റെ ഗതിയെ ചരിത്രത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം എല്ലാ കാലത്തും പ്രസക്തമായ ചോദ്യമാണ്. ഉത്ഥാനേ ച സദാപുത്ര പ്രയതേതാ യുധിഷ്ഠിരം നഹയ ഉത്ഥാനം ഹൃദയ ദൈവം രജ്ഞാനം അർത്ഥപ്രസിദ്ധയെ സാധാരണം ദ്വയം ഹൈ ഏതത് ദൈവം ഉത്ഥാനമേവച പൗരുഷം ഹി പരം മന്യേ ദൈവം നിശ്ചിത്യം ഉച്യതേ എന്നായിരുന്നു ഈ ചോദ്യ സംശയത്തിന് ഭീഷ്മരുടെ മറുപടി. മനുഷ്യപ്രയത്നവും ദൈവഹിതവും ദൈവഹിതം അഥവാ വിധിയുമാണ് സാമൂഹ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മർ രണ്ടിനെയും സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ
തുല്യമായ പ്രാധാന്യത്തോടെയല്ല ഇത് രണ്ടിനെയും സ്വീകരിക്കുന്നത്. ഇതിൽ പൗരുഷം ഹി പരമന്യേ, പൗരുഷം അഥവാ മനുഷ്യപ്രയത്നം അഥവാ ഉത്ഥാനം, മനുഷ്യന്റെ ഇനീഷ്യേറ്റീവ്, അതാണ് ദൈവനിശ്ചയത്തെക്കാൾ ജീവിത വിജയത്തിന് അത്യാവശ്യം എന്നും കൂടെ പറയുന്നുണ്ട് ഭീഷ്മർ. പരിശ്രമമില്ലാതെ ദൈവഹിതം ഒന്നുകൊണ്ട് മാത്രം അഥവാ ദൈവം ഹിതം ഹിതകരമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളുമെന്ന് പ്രതീക്ഷിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന മനുഷ്യർക്ക് അവരുടെ കർത്തവ്യം അവർ പൂർത്തീകരിക്കുന്നില്ല, അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല. പരിശ്രമമില്ലാതെ ദൈവഹിതം ഒന്നുകൊണ്ട് മാത്രം രാജാക്കന്മാരുടെ കർത്തവ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്നും ഭീഷ്മർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭീഷ്മരുടെ ഈ നിലപാടിന് രണ്ട് തലങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ഒന്നാമത്തെ തലം, എല്ലാം ദൈവം നിശ്ചയിച്ചതുപോലെ നടക്കും, താനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്ന് കരുതുന്ന വിധിവിശ്വാസികളുടെ നിലപാടിനോട് വിയോജിക്കുകയാണ് ഭീഷ്മർ. എല്ലാം വിധി പോലെ സംഭവിക്കും, നമ്മൾ പരിഭ്രമിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് ആ ഒരു നിലപാടിനോട് ഭീഷ്മരുടെ വിയോജിക്കണം. ദൈവഹിതവും മനുഷ്യപ്രയത്നവും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ് എന്നുപോലുമല്ല, ദൈവഹിതത്തെക്കാൾ പ്രധാനം മനുഷ്യപ്രയത്നം തന്നെയാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഭീഷ്മർ ഇവിടെ. രണ്ടാമത്തെ തലം, ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ ഉത്തരവാദിത്വം ആ പ്രവൃത്തികൾ ചെയ്ത മനുഷ്യർക്കാണോ അതോ ദൈവത്തിനാണോ എന്ന കാര്യമാണ്. അതാണ് രണ്ടാമത് പരാമർശിക്കപ്പെടുന്ന ഒരു വിഷയം. ദൈവഹിതത്തെക്കാൾ പ്രാധാന്യം മനുഷ്യരുടെ കർമ്മങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ കർമ്മങ്ങളുടെ ഫലം നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ ഉത്തരവാദിത്വവും മനുഷ്യർക്കു തന്നെ എന്നാണല്ലോ. അതേക്കുറിച്ച് ഇവിടെ ഒന്നും വ്യക്തമാക്കുന്നില്ലെങ്കിലും തുടർന്നു വരുന്ന അധ്യായങ്ങളിലും ശ്ലോകങ്ങളിലും ഭീഷ്മർ സ്ഥാപിക്കുന്നത് കർമ്മം ദുഷിച്ചുപോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യർക്കല്ല ദൈവത്തിനാണ് എന്നാണ്. ഇവിടെ ഭീഷ്മരുടെ നിലപാടിൽ അഥവാ ഭീഷ്മോപദേശത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ വൈരുദ്ധ്യമുണ്ട്, അത് പരസ്പര വിരുദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ഈശ്വര നിശ്ചയമുണ്ട്, മറുഭാഗത്ത് മനുഷ്യപ്രയത്നമുണ്ട്. മനുഷ്യപ്രയത്നം തന്നെയാണ് പ്രധാനം, നമ്മുടെ വിജയിക്കണോ പരാജയപ്പെടണോ തീരുമാനിക്കുന്നതിൽ മനുഷ്യപ്രയത്നം തന്നെയാണ് പ്രധാനം. ഈശ്വര പ്രയത്നം ഉണ്ടെങ്കിലും ശരി, മനുഷ്യപ്രയത്നമാണ് പ്രധാനം എന്ന് പറഞ്ഞു വെച്ചാൽ ആ പ്രയത്നത്തിന്റെ ഉത്തരവാദിത്വവും മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരും. ഇവിടെ മനുഷ്യപ്രയത്നത്തിനാണ് പ്രാധാന്യം എന്ന് പറയുകയും എന്നാൽ കർമ്മത്തിന്റെ ഫലം മനുഷ്യനിലല്ല പതിക്കുന്നത്, അതിന്റെ കർത്താവായിരിക്കുന്നത് ഈശ്വരനാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് യുധിഷ്ഠിരൻ. ബ്രാഹ്മണരെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പുതിയ ഭരണാധികാരിയായി യുധിഷ്ഠിരനോട് പിന്നീട് ഭീഷ്മർ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ രാജാക്കന്മാർക്കും ആദ്യം കിട്ടുന്ന ഒരു പാഠം, ഒരു ലെസൺ എന്ന് പറയുന്നത് അതാണ്, ബ്രാഹ്മണരെ നിന്ദിക്കരുത് എന്നാണ്. അദ്ഭ്യോ അഗ്നിർബ്രഹ്മദ ക്ഷത്രം അസ്മനോ ലോഹമുത്ഥിതം തേഷാം സർവത്ര ഗം തേജ സ്വാസു യോനിഷു ശാമ്യതി ഹയോ ഹന്തിയദാശ്മാനം അഗ്നിശ്ചാപോ അഭിപത്യതേ ബ്രഹ്മജ ക്ഷത്രിയോ ദ്വേഷ്ടി തഥാ ശീതന്തിതേ ത്രയ. ബ്രാഹ്മണരെ എപ്പോഴും ബഹുമാനിക്കണം, അവരെ ഒരിക്കലും ശിക്ഷിക്കരുത് എന്നും പറയുന്നുണ്ട് രാജാവിനോട് ഭീഷ്മർ. അതിന് കാരണമായിട്ട് പറയുന്നത് ബ്രാഹ്മണർ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാണ് എന്നതാണ്. വർണ്ണാശ്രമധർമ്മത്തിന്റെ നിലപാടാണ് ഇവിടെ ഭീഷ്മർ വെളിപ്പെടുത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് വന്നവർ, ഇങ്ങനെ പലതരത്തിലുള്ള വിശേഷണങ്ങളുള്ള ബ്രാഹ്മണരാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ആൾക്കാരെന്ന് ഇവിടെ ഭീഷ്മരും വെളിപ്പെടുത്തുന്നുണ്ട്. ഭൂമിയിലെ എല്ലാ രാജാക്കന്മാർക്കും വേണ്ടി ഭീഷ്മർ ഉപദേശിക്കുന്ന ഈ കാര്യം മനുവിന്റെ രണ്ട് ശ്ലോകങ്ങളിൽ ഉള്ളതാണ് എന്നും അദ്ദേഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. മനു എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്, മനു തയ്യാറാക്കിയ സ്മൃതിയാണ്. ബ്രാഹ്മണരെ ശത്രുക്കളാക്കിക്കൊണ്ട് രാജാവിന് രാജ്യം ഭരിക്കാൻ സാധിക്കുകയില്ല എന്ന് സമർത്ഥിക്കാൻ ഭീഷ്മർ ഉദാഹരിക്കുന്നത് ജലത്തിൻ്റെയും ലോഹത്തിൻ്റെയും ശിലയുടെയും ഉദാഹരണമാണ് അല്ലെങ്കിൽ അവസ്ഥയാണ്. ജലത്തിൽ നിന്ന് അഗ്നിയും ബ്രാഹ്മണരിൽ നിന്ന് ക്ഷത്രിയരും ശിലയിൽ നിന്ന് ലോഹവും ഉണ്ടാകുന്നു. അഗ്നിക്കും ക്ഷത്രിയർക്കും ലോഹത്തിനും അതിൻ്റെ കരുത്ത് മറ്റെല്ലാ ഇടങ്ങളിലും പ്രയോഗിക്കാം, പക്ഷേ യാതൊരു കാരണവശാലും അഗ്നി ജലത്തോടും ക്ഷത്രിയർ ബ്രാഹ്മണരോടും ലോകം ശിലയോടും ഏറ്റുമുട്ടാൻ പാടില്ല, കലഹിക്കാൻ പാടില്ല. അങ്ങനെ ഏറ്റുമുട്ടിയാൽ
നാശമായിരിക്കും ഫലം. ആർക്ക് നാശം? അഗ്നിക്ക് നാശമുണ്ടാവും, ക്ഷത്രിയന് നാശമുണ്ടാവും, അതേപോലെ തന്നെ ലോഹത്തിന് നാശമുണ്ടാവും. ഇതാണ് പറയുന്നത്. ജലത്തെ സ്പർശിക്കുമ്പോൾ അഗ്നി കെട്ടുപോകും, അതേപോലെ ബ്രാഹ്മണനെ ദേഷിക്കുമ്പോൾ ക്ഷത്രിയന്റെ കരുത്ത് ചോർന്നു പോകും. കല്ലുമായിട്ട് കൂട്ടിയടിച്ചാൽ ലോഹത്തിന്റെ മൂർച്ച കെട്ടുപോകും. ഇതാണ് ഇവിടെ ഭീഷ്മർ ഉദാഹരിക്കുന്നത്. പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, രാജ്യം ഭരിക്കുന്നവരാണ് രാജാക്കന്മാർ, അവരുടെ കയ്യിൽ സൈന്യമുണ്ട്, ആയുധങ്ങളുണ്ട്, അവർക്ക് കരുത്തുണ്ട്, അവരുടെ കയ്യിൽ ഖജനാവുണ്ട്, സമ്പത്തുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊന്നും കണ്ട് അഹങ്കരിച്ച് ബ്രാഹ്മണരോട് ഏറ്റുമുട്ടാൻ പോകരുത്. ബ്രാഹ്മണരോട് ഏറ്റുമുട്ടിയാൽ രാജാവിൻ്റെ ശക്തി, ക്ഷത്രിയന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നതായിരിക്കും. ഇതുപോലെ കല്ലുമായിട്ട് ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ കല്ലിൽ കൊത്തുന്ന ലോഹത്തിന്റെ ആയുധം, അതിൻ്റെ മൂർച്ചഭാഗം തേഞ്ഞു പൊട്ടിപ്പോകുന്നത് പോലെ ബ്രാഹ്മണരുമായിട്ട് ഏറ്റുമുട്ടുന്ന ക്ഷത്രിയൻ നശിച്ചു പോകും. അല്ലെങ്കിൽ വെള്ളത്തിൽ തൊടുന്ന അഗ്നി കെട്ടുപോകുന്നത് പോലെ ബ്രാഹ്മണരുമായിട്ട് ശത്രുതയിലാവുന്ന ക്ഷത്രിയൻ രാജാവ് നശിച്ചു പോകും. ഇതാണ് പറയാൻ ശ്രമിക്കുന്നത്. മനുസ്മൃതിയുടെ പിൻബലത്തോടെയാണ് ഇത് പറയുന്നത്. ഭീഷ്മരെന്ന് പറയുമ്പോൾ മനുസ്മൃതിയും മനുവും ഇത് തന്നെയാണ് നിർദ്ദേശിക്കുന്നത് എന്ന അർത്ഥവും വരുന്നു. ഏവം ജൈവ നരശ്രേഷ്ഠ രക്ഷയാ ഏവ ദ്വിജാതയ സ്വപരാധാൻ അഭിഹി തൻ വിഷയാന്തേ സമൃസ്യജേത് അഭിശസ്തം അഭിഹ്യഷ കൃപായുധ വിഷാംബദേ ബ്രഹ്മഗ്നേ ഗുരുതൽപേജ ഭ്രൂണഹത്യേച ദൈവജ രാജ്യദ്വേഷ്ടേജ വിപ്രസ്യ വിഷയാന്തേ വിസർജനം വിധീയതേന ശരീരം ഭയം ഏഷം കഥാജന. 56-ാമത്തെ അധ്യായത്തിൽ, ശാന്തിപർവ്വത്തിന്റെ 56-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ ശ്ലോകമായിട്ട് ശ്ലോകം മുതൽക്ക് പറയുന്നത്, രാജ്യത്ത് ഓരോ ജാതിക്കാർക്കും ഓരോ വർണ്ണക്കാർക്കും ക്രിമിനൽ കുറ്റത്തിനുള്ള ശിക്ഷ പോലും വ്യത്യസ്തമായിരുന്നു. ബ്രാഹ്മണൻ കുറ്റം ചെയ്താലുള്ള ശിക്ഷയായിരുന്നില്ല ക്ഷത്രിയന്, ആ കുറ്റമായിരുന്നില്ല വൈശ്യന്, അതിനുള്ള ശിക്ഷയായിരുന്നില്ല ശൂദ്രന്. എന്നുവെച്ചാൽ രാജ്യത്തൊന്നാകെ എല്ലാ ആളുകൾക്കും പാലിക്കാൻ പാകത്തിലുള്ള ഒരു ക്രിമിനൽ നിയമം പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇനി പറഞ്ഞു വരുന്നത്. ബ്രാഹ്മണർ കുറ്റവാളികളായി മാറിയാലും അവരെ നിന്റെ രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് പുറത്താക്കുക മാത്രമേ ചെയ്യാവൂ. അവർ ശിക്ഷ അർഹിക്കുന്നവരാണെങ്കിലും അവരോട് കാരുണ്യം കാണിക്കണം. അവർ ബ്രഹ്മഹത്യ നടത്തുകയോ ഗുരുപത്നിയോടൊപ്പം ശയിക്കുകയോ ഭ്രൂണഹത്യ ചെയ്യുകയോ അതുപോലെയുള്ള കടുത്ത തിന്മകൾ ചെയ്താൽ പോലും അവരെ രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് പുറത്താക്കുക മാത്രമേ ചെയ്യാവൂ. ഏവം ചെയ്യുവ നരശ്രേഷ്ഠ രക്ഷയാ ഏവ ദ്വിജാതയ. ദ്വിജാത എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ കുറിച്ചാണ്. സ്വപരാധാൻ അഭിഹിതാൻ വിഷയാന്തേ സമൃസ്യജ അഭിശസ്തം അഭിഹ്യേഷ കൃപായുധ വിഷാംബദേ ബ്രഹ്മഗ്നെ. ബ്രാഹ്മണനെ കൊന്നവരാണ്. ഗുരുതൽപേ, ഗുരുവിന്റെ പത്നിയോടൊപ്പം ശയിക്കുന്നവനാണ്. ഭ്രൂണഹത്യെ, ഇത്തരം പാപങ്ങൾ ചെയ്താൽ പോലും രാജ്യോദ്വേഷ്ടേജ വിപ്രസ്യ വിഷയാന്തേ വിസർജനം, രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്നും വിപ്രനെ വിസർജിക്കുക അല്ലെങ്കിൽ പുറത്തേക്കാക്കാം, അത് മാത്രമേ വിധിച്ചിട്ടുള്ളൂ. വിധീയതേ ശാരീരം ഭയമേഷ കഥാചന. ശാരീരികമായിട്ടുള്ള വലിയ പീഡനങ്ങളോ ശിക്ഷയോ ഒന്നും തന്നെ യാതൊരു കാരണവശാലും ബ്രാഹ്മണന് നൽകാൻ പാടില്ല എന്നാണ് ഭീഷ്മരും ഉപദേശിക്കുന്നത്. ശാന്തിപർവ്വത്തിലെ 56-ാമത്തെ അധ്യായത്തിലെ 31 മുതൽക്കുള്ള ശ്ലോകങ്ങളിലാണ് ഇത് വരുന്നത്. 2500 അതിൽ കൂടുതലോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു നീതി നിർവഹണ സമ്പ്രദായത്തെക്കുറിച്ചാണ് ഇവിടെ ഭീഷ്മര് പറയുന്നത്. സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരെയും സമാനമായിട്ട് പരിഗണിക്കുന്ന ഒരു നീതി നിർവഹണ രീതി ഭാരതത്തിൽ ഇല്ലായിരുന്നു എന്നാണ് ഇതിന് അർത്ഥം. ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രർക്കും അതിനപ്പുറത്തുള്ള നിഷാദന്മാർക്കും അസുരന്മാർക്കും മറ്റു ഗോത്രജന വിഭാഗങ്ങൾക്കുമൊക്കെ വേറെ വേറെ നിയമങ്ങളും വേറെ വേറെ ശിക്ഷാരീതികളും ഉണ്ടായിരുന്നു എന്നർത്ഥം. അഥവാ നിയമത്തിന് മുന്നിൽ തുല്യത എന്ന സങ്കല്പനം, ഇപ്പൊ നമ്മുടെ ഭരണഘടനയുടെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു സങ്കല്പനം ഭാരതത്തിൽ ഇല്ലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യതയുണ്ട് എന്ന
ഇന്ത്യൻ ഭരണഘടനയുടെ നിലപാടാണ്. പാരമ്പര്യവാദികൾക്ക് ഭരണഘടനയോട് തോന്നുന്ന വെറുപ്പിന്റെ തായ്വേര് എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഭരണഘടന ഇഷ്ടമല്ലാതെയാവുന്നത്? ഭരണഘടനയിൽ എല്ലാ വിഭാഗക്കാർക്കും എല്ലാ മനുഷ്യർക്കും നിയമത്തിന്റെ മുമ്പിൽ തുല്യമായിട്ടുള്ള സ്ഥാനം കൊടുക്കുന്നു. ആര് തെറ്റ് ചെയ്താലും കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന് ശിക്ഷ ഒരേ നിയമം അനുസരിച്ചാണ്. ബ്രാഹ്മണന് വേറെ നിയമവും ക്ഷത്രിയന് വേറെ നിയമവും ശൂദ്രർക്ക് വേറെ നിയമവും ഇല്ല. ഇതാണ് ഭാരതത്തിലെ പാരമ്പര്യവാദികളായിട്ടുള്ള ഹിന്ദു വിശ്വാസികൾക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കാര്യം. കാരണം അവരുടെ നീതിബോധം അനുസരിച്ച് ബ്രാഹ്മണൻ ഒരാളെ കൊന്നാൽ പോലും ശിക്ഷിക്കാൻ പാടില്ല. ബ്രാഹ്മണൻ എല്ലാ കുറ്റങ്ങളിൽ നിന്നും പിന്നെ വിമുക്തനാണ്, ശിക്ഷയിൽ നിന്നും വിമുക്തനാണ്. ബ്രാഹ്മണന് വാക്കുകൊണ്ടുള്ള ശിക്ഷ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ വാക്കുകൊണ്ട് ചീത്ത പറയുകയൊക്കെ മാത്രമേ ചെയ്യാവൂ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. പരമാവധി ചെയ്യാവുന്നത് രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്നും പുറത്തേക്കാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്നും പുറത്തേക്ക് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നും പുറത്ത് പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ സിലോണിലേക്കോ അല്ല റഷ്യയിലേക്കോ ചൈനയിലേക്കോ ഒക്കെ നമ്മൾ നാടുകടത്തേണ്ടി വരും. എന്നാൽ നമ്മുടെ പുരാവൃത്തത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ മഹാഭാരതം ഉണ്ടായി വരുന്ന കാലത്ത് ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നു പോകുന്നവരെ ഈ ഒരു വിഷയം ഇല്ല. സാമൂതിരി രാജാവിന്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ സാമൂതിരി രാജാവ് ഭരിക്കുന്ന പ്രദേശത്തെ ഒരു ബ്രാഹ്മണൻ ഒരു വലിയ കുറ്റം ചെയ്താൽ, ഒരാളെ കൊന്നുകഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ അതിർത്തി കടത്തിവിടുക എന്ന് പറഞ്ഞാൽ എലത്തൂർ പുഴയ്ക്ക് അപ്പുറത്തേക്ക് കടത്തിവിട്ടാൽ മതി. അവിടെ പണ്ടല്ലെങ്കിൽ പൊന്നാനി പുഴയുടെ അപ്പുറത്തേക്ക് കടത്തിവിട്ടാൽ മതി. അപ്പുറം വന്നിട്ട് ഇയാൾക്ക് സുഖമായിട്ട് ജീവിക്കാം, ആരും ഇയാളെ തടസ്സപ്പെടുത്തില്ല. നാടുകടത്തുക എന്ന് പറഞ്ഞാൽ രാജ്യഭ്രഷ്ടനാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. ഇത് വേറെ ഇതിനേക്കാൾ ഒരുപക്ഷെ ഇയാൾക്ക് സൗകര്യം കിട്ടുന്ന വേറൊരു സ്ഥലമായിരിക്കും, വേറൊരു ഭരണാധികാരിയുടെ സ്ഥലമായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യപരമായിട്ടുള്ള നീതി നിർവഹണ സമ്പ്രദായം ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് മഹാഭാരതത്തിലെ ഈ ഒരു ഭാഗം എന്ന് നമുക്ക് വിലയിരുത്താം. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് സേവകന്മാരോട് പെരുമാറേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് പിന്നീട് ഭീഷ്മൻ യുധിഷ്ഠിരന് ഉപദേശിക്കുന്നത്. ദൈദാശ്ച നരാസ്തേസ്യു നിത്യം പുരുഷസത്തമ ന കോശ പരമോഹ്യന്യോ രാജാനം പുരുഷ സഞ്ജയ ദുർഗേഷു ച മഹാരാജ ഷട്സുയേ ശാസ്ത്രനിശ്ചിത സർവേഷു തേഷു മന്യന്തേ നരദുർഗം സുദുസ്തരം തസ്മാൻ നിത്യം ദയാകാര്യ ചാതുർവർണ്ണേ വിവസ്ഥിത ധർമാത്മാ സത്യവാക്ചൈവ രാജ രഞ്ജയതി പ്രജ. ശാന്തിപർവ്വത്തിലെ 56-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം മുതൽ. അല്ലയോ പുരുഷസത്തമ, സേവകന്മാരെ സംഘടിപ്പിക്കുന്നതിലും അവരെ പരിശീലിപ്പിക്കുന്നതിലും വലുതായ കോശം നമ്മുടെ ട്രഷറിയാണ്, ഖജനാവ്. അതിലും വലിയ സമ്പത്തൊന്നും രാജാക്കന്മാർക്ക് നേടാനില്ല. ദയിതാശ്ച നരാസ്തേസ്യു നിത്യം പുരുഷസത്തമ ന കോശ പരമോഹ്യ അന്യോ, അതിനെക്കാട്ടും അന്യമായിട്ടുള്ള, അതിനെക്കാട്ടും വലുതായിട്ടുള്ള അന്യമായിട്ടുള്ള കോശമൊന്നുമില്ല പുരുഷസത്തമനായിട്ടുള്ള രാജാവിന് നേടാൻ എന്നാണ് യുധിഷ്ഠിരനോട് പറയുന്നത്. ശാസ്ത്രം നിർദ്ദേശിക്കുന്ന 6 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഗണിക്കുന്നത് നരദുർഗം അഥവാ സ്നേഹവും സന്നദ്ധതയുമുള്ള പ്രജകളാൽ നിർമ്മിക്കപ്പെടുന്ന കോട്ടയാണ്. ഇതിൽ ജനങ്ങളുടെ ഇഷ്ടം ആർജിക്കേണ്ടത് രാജാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്. രാജാവിന് ആയുധം കൊണ്ട് പേടിപ്പെടുത്തിയിട്ട് അധികാരം പ്രയോഗിച്ചുകൊണ്ട് എല്ലാ കാലത്തും ജനങ്ങളെ കീഴ്പ്പെടുത്തി വരുതിയിൽ നിർത്താൻ സാധിക്കില്ല. സ്നേഹത്തോടെ മാത്രമേ അവരെ വരുതിയിലാക്കാൻ സാധിക്കൂ എന്നൊരു കാര്യം യുധിഷ്ഠിരൻ പറയുന്നുണ്ട്. ദുർഗേഷു ച മഹാരാജ ഷട്സുയേ ശാസ്ത്രനിശ്ചിത സർവേഷു തേഷു മന്യന്തേ നരദുർഗം. നരദുർഗമാണ്, നരദുർഗം എന്ന് പറഞ്ഞാൽ നരന്മാർ രാജ്യത്തെ പ്രജകൾ ഉണ്ടാക്കുന്ന ഒരു കോട്ടയുണ്ട്. ഇന്ത്യ രാജ്യത്താണ് 100-135 കോടി ജനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കോട്ടയുണ്ട്. ആ കോട്ടയെ അതിലംഘിക്കാൻ, അതിജീവിക്കാൻ ആ ജനങ്ങൾ ഒന്നായിട്ട് ഒരു ഭരണാധികാരിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അത്രയും വലിയ ആ കോട്ടയെ അതിക്രമിച്ച് കടക്കാൻ ഏത് അണുബോംബിനും സാധിക്കില്ല ശത്രുവിന്റെ എന്നർത്ഥം. തസ്മാൻ നിത്യം ദയാകാര്യ ചാതുർവർണ്ണേ വിവസ്ഥിത ധർമാത്മാ സത്യവാക്ചൈവ രാജ രഞ്ജയതി പ്രജ. അതുകൊണ്ട് ശത്രുക്കൾക്ക് ആക്രമിച്ച് കീഴടക്കാൻ കഴിയാത്ത കോട്ടയാണ് രാജ്യത്തെ പൗരരുടെയും ജനങ്ങളുടെയും
ഇഷ്ടവും സന്നദ്ധതയുമാകുന്ന കോട്ട എന്ന നിഗമനം, അതാണ് ജനാധിപത്യത്തിന്റെ തൈവേരായിട്ട് മാറിയത്. അത്തരമൊരു കാര്യം ഇവിടെ യുധിഷ്ഠിരൻ, ഭീഷ്മർ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നുണ്ട്. ശത്രുക്കൾക്ക് ആക്രമിച്ച് കീഴടക്കാൻ കഴിയില്ല ഈ ജനങ്ങൾ സംരക്ഷിക്കുന്ന ഒരു രാജാവിനെയും അദ്ദേഹത്തിന്റെ രാജ്യത്തെയും എന്നർത്ഥം. ബ്രാഹ്മണഹത്യയ്ക്കും ഗുരുപത്നിയോടൊപ്പം ചെയ്യിക്കുന്നതിനുമൊപ്പം ഭ്രൂണഹത്യ കൂടെ കൊടിയ പാപമായിട്ടാണ് വ്യാസമഹാഭാരതത്തിലെ ശാന്തിപർവം പരിഗണിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതിനുള്ള പ്രായശ്ചിത്വം പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പൊ ഭ്രൂണഹത്യ അഥവാ ഗർഭഛിദ്രത്തിനുള്ള എന്തെങ്കിലുമൊക്കെ ഔഷധങ്ങളോ മറ്റ് സംവിധാനങ്ങളോ പ്രാകൃതമായ തരത്തിലെങ്കിലും അക്കാലത്തെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നു എന്നും ജനങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആവശ്യമില്ലാത്ത ജന്മത്തെ അഥവാ കുഞ്ഞുങ്ങളെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ സാമൂഹ്യ നിയമങ്ങളും സദാചാര മൂല്യങ്ങളും ഒക്കെ ഉറച്ചു കഴിഞ്ഞിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. തങ്ങൾക്ക് വേണ്ടാത്തതായിട്ട് ചില കുഞ്ഞുങ്ങൾ, ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു. അവരെ ഒഴിവാക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ, അതിപ്രാകൃതമായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും ഭ്രൂണഹത്യ പോലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഇതില് പുതിയ കാലത്തെ ശാസ്ത്രം അനുസരിച്ച് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ കൊന്നുകളയുന്ന പരിപാടി നടക്കില്ല. എന്നാൽ അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തകരാറുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് കൊന്നുകളയാന്നൊന്നും പറ്റില്ല. ആകെ കൂടെ പറ്റുന്ന എങ്ങനെയാണ്? ആ ജന്മം തന്നെ വേണ്ട എന്നുള്ളത്, അതായത് സന്മാർഗത്തിന് വിരുദ്ധമായിട്ടുള്ള, സാമൂഹ്യ നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ജന്മം തന്നെ വേണ്ടെന്ന് വെക്കാന് അക്കാലത്ത് പറ്റുമായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നിയമത്തിന്റെ പരിധിയിൽ പുറത്തു നിൽക്കുന്ന ഒരു കുഞ്ഞിനെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പോലും സ്ത്രീക്ക് സാധിക്കാത്ത തരത്തിൽ സാമൂഹ്യ നിയമങ്ങൾ കുറച്ചുകൂടെ റിജിഡായി മാറിയെന്നും, ഒരുപക്ഷെ സമൂഹം കുറച്ചുകൂടി പുരുഷകേന്ദ്രിതമായിട്ട് മാറിയിരുന്നു എന്നും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ മഹാഭാരത കഥയുടെയോ ശാന്തിപർവത്തിന്റെയോ കാലത്ത് സ്ത്രീജന്മം കുടുംബത്തിനും ബാധ്യതയാവുന്ന തരത്തിൽ സ്ത്രീധന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഉദാഹരണങ്ങളൊന്നും കഥകളിൽ നിന്നോ ഉപദേശങ്ങളിൽ നിന്നോ ലഭിക്കുന്നില്ല. അപ്പൊ ഒരു പെൺജന്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു ഭ്രൂണഹത്യ എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഒന്നാമത്തെ കാര്യം, പെൺകുട്ടിയാണോ എന്ന് ഭ്രൂണം ഉള്ള അവസ്ഥയിൽ കാണാൻ പോലും പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ജനിച്ചതിന് ശേഷമാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ജന്മം ശാപമാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും മഹാഭാരതത്തിന്റെ കഥയുടെ കാലത്ത് എങ്കിലും നമുക്ക് കാണാൻ സാധിക്കില്ല. വർണ്ണാശ്രമ ധർമ്മവും അതിന്റെ ചട്ടക്കൂടും ശക്തമായതോടെ വർണ്ണസങ്കര മഹാപാപമായിട്ട് പരിഗണിക്കപ്പെട്ടു തുടങ്ങിയിരിക്കണം. അത് നമുക്ക് സങ്കല്പിക്കാവുന്ന, വിചാരിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വ്യത്യസ്തമായ വർണ്ണക്കാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ചും ഉയർന്ന വർണ്ണത്തിൽപ്പെട്ട സ്ത്രീകളിൽ താഴ്ന്ന വർണ്ണത്തിൽപ്പെട്ട പുരുഷന്മാർ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ സമൂഹം ഒരുപക്ഷെ വലിയ വൈമുഖ്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. മറിച്ച് വലിയ പ്രശ്നമായിരുന്നില്ല, അതിപ്പോഴും പ്രശ്നമല്ലല്ലോ. ബ്രാഹ്മണൻ ഒരു ക്ഷത്രിയ കുടുംബത്തിൽ പോയിട്ട് സന്താനോത്പാദനം നടത്തിയാൽ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ വലിയ മടി കാണിച്ചിട്ടില്ല, കാരണം ക്ഷത്രിയ സ്ത്രീയാണല്ലോ. അവരുടെ ചുറ്റുപാടിൽ ഉയർന്ന ജാതിക്കാരനായ ബ്രാഹ്മണന്റെ കുഞ്ഞ് സ്വീകാര്യമാണ്. അതേപോലെ ക്ഷത്രിയൻ നേരെ ഒരു വൈശ്യന്റെ വീട്ടിലോ ശൂദ്രന്റെ വീട്ടിലോ പോയിട്ട് സന്താനോത്പാദനം നടത്തിയാലും വലിയ പ്രശ്നം വരുന്നില്ല, ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ താഴെയുള്ള ആൾക്കാർ തയ്യാറാണ്. മറിച്ചാണെങ്കിൽ ഒരു ക്ഷത്രിയൻ ബ്രാഹ്മണ സ്ത്രീയിൽ സന്താനോത്പാദനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു വൈശ്യനോ ശൂദ്രനോ ബ്രാഹ്മണ സ്ത്രീയിൽ സന്താനോത്പാദനം നടത്തുമ്പോൾ അതിനെ സ്വീകരിക്കാൻ സമൂഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഭ്രൂണഹത്യ പോലുള്ള കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തത് എന്ന് പറയാം. പഴയ കഥകളിലൊക്കെ മത്സ്യത്തിനും കുഞ്ഞുങ്ങൾ ജനിക്കുന്നതായിട്ട് പറയും. ഒരു ബ്രാഹ്മണന്റെ ശുക്ലം വെള്ളത്തിൽ വീണിട്ട് മത്സ്യം വിഴുങ്ങിയിട്ട് മത്സ്യത്തിന് കുഞ്ഞുണ്ടാവുന്നു, പക്ഷിക്ക് കുഞ്ഞുണ്ടാവുന്നു, പുഴയ്ക്ക് കുഞ്ഞുണ്ടാവുന്നു, അല്ലെങ്കിൽ പിന്നെ മാനിന് കുഞ്ഞുണ്ടാവുന്നു, ഇങ്ങനെ പല, അല്ലെങ്കിൽ കുടത്തിൽ കുഞ്ഞുണ്ടാവുന്നു, പുല്ലിൽ കുഞ്ഞുണ്ടാവുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം കഥകളിലൊക്കെ കുഞ്ഞിൻ്റെ പിതൃത്വവും മാതൃത്വവും ഒക്കെ പ്രകൃതിയിലേക്കും വൃക്ഷങ്ങളിലേക്കും ജന്തുക്കളിലേക്കും സന്നിവേശിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും? യഥാർത്ഥത്തിലുള്ള കുഞ്ഞിൻ്റെ അച്ഛനെയോ അമ്മയോ പുറത്തു പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സാമൂഹ്യ നിയമത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അവിഹിതം എന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന ഗർഭങ്ങളെ ആയിരിക്കും ഇത്തരത്തിലുള്ള വിചിത്ര ജന്മങ്ങളും അത്ഭുത ജന്മങ്ങളും ഒക്കെ ആയിട്ട് പിന്നീട് കഥകളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ വിചിത്രവും അത്ഭുതകരമായിട്ടുള്ള ജന്മങ്ങളിലൂടെ പോലും സമൂഹത്തിന്റെ മുമ്പിൽ സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥ വന്നപ്പോഴായിരിക്കണം ഒരുപക്ഷെ ഗർഭചിത്രം എന്നത് സമൂഹത്തിലെ ആളുകൾ ആ ഒരു വഴി തീരുമാനിക്കാൻ സജ്ജമായത്. അതുകൊണ്ടാണ് അത് മഹാപാപമായിട്ടും ചെയ്യാൻ പാടില്ലാത്ത കാര്യവുമായിട്ടൊക്കെ കഥയിൽ വരുന്നതും. അപ്പൊ ഇത്തരം കഥകളിലൂടെ
വിശ്വസിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ സമൂഹം കുറച്ചുകൂടെ യുക്തിഭദ്രമായി മാറുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഭ്രൂണഹത്യയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എന്ന് കരുതാം. എന്ന് വെച്ചാൽ പഴയ കാലത്ത് എനിക്ക് കുടത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടായത്, അല്ലെങ്കിൽ മാനിന്റെ കുട്ടിയാണ്, പക്ഷിയുടെ കുട്ടിയാണ്, പാമ്പിന്റെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിച്ച് പോയിരുന്ന സമൂഹം പിൽക്കാലത്ത് തിരിച്ചു പറയാൻ തുടങ്ങിയത് നീ അതൊക്കെ വേറെ ആരോടും പോയി പറഞ്ഞാൽ മതി, മാനിനും പൂച്ചയ്ക്കൊന്നും കുട്ടിയുണ്ടാവില്ല, മനുഷ്യന്റെ കുട്ടിയുണ്ടാവില്ല എന്ന് തിരിച്ചു പറയാൻ തുടങ്ങി. അപ്പോഴായിരിക്കണം ഒരുപക്ഷെ ഭ്രൂണഹത്യയൊക്കെ ആവശ്യമായിട്ട് വന്നത് എന്നർത്ഥം. ബുദ്ധിമാനായ രാജാവ് നാലു വർണ്ണങ്ങളോടും എല്ലായ്പ്പോഴും ദയയുള്ളവനായിരിക്കണമെന്നും ധർമാത്മാവും സത്യവാക്കുമായ രാജാവ് എല്ലായ്പ്പോഴും പ്രജകളെ രഞ്ജിപ്പിക്കുന്നതായിരിക്കുമെന്നും എന്നാൽ രാജാവ് എല്ലായ്പ്പോഴും ക്ഷമാശീലനായിരിക്കുന്നത് നല്ലതല്ല എന്നും ഭീഷ്മർ പറയുന്നുണ്ട്. രാജാവ് നാലു വർണ്ണക്കാരുടെയും കാര്യങ്ങൾ പിന്നെ ശ്രദ്ധിക്കണം, അവരോട് ദയയുള്ളവനായിരിക്കണം, അതേപോലെ തന്നെ പ്രജകളെ മുഴുവൻ രഞ്ജിപ്പിക്കുന്നവനായിരിക്കണം, പക്ഷേ എല്ലായ്പ്പോഴും ക്ഷമാശീലനാവാൻ പാടില്ല എന്നുകൂടി ഭീഷ്മർ പറഞ്ഞു വയ്ക്കുന്നു. കാരണം ഒട്ടും രൗദ്രതയില്ലാത്ത, ഒരിക്കലും കോപിക്കാത്ത, അത്യാവശ്യഘട്ടങ്ങളിൽ പോലും കോപിക്കാത്ത രാജാവ് ഒട്ടും രൗദ്രതയില്ലാത്ത ആനയെപ്പോലെ എല്ലാറ്റിനും വിധേയമായിട്ട് നിന്നു കൊടുക്കേണ്ടി വരും. അത് രാജാക്കളിൽ ഏറ്റവും മോശപ്പെട്ട രാജാവായിട്ടാണ് ആ രാജാവിനെ ആളുകൾ പരിഗണിക്കുക. തസ്മാൻ നൈവ മൃദുർനിത്യം തീക്ഷ്ണോ വാഭിഭവേന്ദ്രവ വസന്തേ അർക്ക ഇവ ശ്രീമാൻ ന ശീതോ ന ജഗർമ്മദ പ്രത്യക്ഷേണ അനുമാനേന തഥൗ ഔപമ്യോപദേശത പരീക്ഷ്യാസ്തേ മഹാരാജ സ്വേ പരേ ചൈവ സർവദ. എങ്ങനെയായിരിക്കണം രാജാവ് എന്നുള്ള ചോദ്യത്തിന് വസന്തേ അർക്ക ഇവ ശ്രീമാൻ ന ശീതോ ന ജ ദുർമ്മദ. വസന്തകാലത്തെ സൂര്യനെ പോലെ അധികം ചൂടും ഉണ്ടാവാൻ പാടില്ല, അധികം തണുപ്പും ഉണ്ടാവാൻ പാടില്ല രാജാവിന് എന്നാണ് ഉപദേശിക്കുന്നത്. സഹിക്കാൻ കഴിയാത്തത്ര തണുപ്പും ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ശരീരം വിയർത്ത് കുളിക്കുന്ന പുള്ളിപ്പോകുന്ന തരത്തിലുള്ള ചൂടും ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. ഇപ്പൊ രാജാവിന്റെ പ്രകൃതം അത്തരത്തിൽ ഒരു മിതശീതോഷ്ണമായിട്ടുള്ള പ്രകൃതമായിരിക്കണം. പ്രത്യക്ഷമായ നിരീക്ഷണത്തിലൂടെയും അനുമാനത്തിലൂടെയും താരതമ്യ പഠനത്തിലൂടെയും ശാസ്ത്രജ്ഞാനത്തിലൂടെയും സുഹൃത്തുക്കളെയും ശത്രുക്കളെയും അഥവാ സ്വന്തക്കാരെയും പരന്മാരെയും രാജാവ് പരീക്ഷിച്ചറിയേണ്ടതാണ് എന്നും ഭീഷ്മർ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നുണ്ട്. വെറും പഴയ ആചാരങ്ങൾ മാത്രം വിശ്വസിച്ച് ഭരണം നടത്തിയാൽ പോരാ, യുക്തിപൂർവം സമൂഹത്തിൽ കണ്ട ഓരോ കാര്യങ്ങളെയും യുക്തിപൂർവം മനസ്സിലാക്കുകയും വിവച്ഛേദിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. പ്രത്യക്ഷേണ അനുമാനേന തഥോ ഔപമ്യോപദേശേന. പ്രത്യക്ഷത്തിൽ കണ്ടതിനെ മനസ്സിലാക്കണം, അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് അനുമാനിക്കണം, ചിലതിനെയൊക്കെ ഉപമിച്ചുകൊണ്ട് മറ്റു പലതുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടും ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയാണ് രാജാവ് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. സ്വന്തക്കാരെയും പരന്മാരെയും സ്വേ പരയും സ്വന്തം ആളുകളെയും വിലയിരുത്തണം, അന്യരെയും വിലയിരുത്തണം, അഥവാ രാജ്യത്തിനകത്തുള്ള മനുഷ്യരെയും വിലയിരുത്തണം, ശത്രുക്കളെയും വിലയിരുത്തണം എന്നർത്ഥം. പ്രത്യക്ഷം, അനുമാനം, താരതമ്യ പഠനം, പരീക്ഷണം എന്നീ പ്രവർത്തനങ്ങളിലൂടെയാണ് രാജാവ് സ്വന്തക്കാരെയും പരന്മാരെയും തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്ന് പറയുമ്പോൾ അതിൽ യുക്തിചിന്തയുടെയും ശാസ്ത്രീയമായ വിശകലന രീതിയുടെയും ഒക്കെ ഒരു മിന്നലാട്ടം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും അതെങ്ങനെയായിരുന്നു ചെയ്തിരുന്നതല്ല, പക്ഷെ അതൊരു ബോധത്തിലുണ്ട് എന്നർത്ഥം. എവിടെയോ ഒരു ബോധത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന ഒരു അറിവ് അവിടെ കിടക്കുന്നുണ്ട് എന്നർത്ഥം. വ്യസനങ്ങൾ എന്നറിയപ്പെടുന്ന ആറു തെറ്റായ പ്രവൃത്തികളെയും ഭീഷ്മർ വിലക്കുന്നുണ്ട്. രാജാക്കന്മാരത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ന ജൈവ ന പ്രയുഞ്ജീത സംഗം തുപരിവർജയെ. എന്തൊക്കെയാണ് ആ ആറ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചൂത്, അമിതമായ മദ്യപാനശീലം, സ്ത്രീകളുമായിട്ട് അമിതമായി രമിക്കൽ തുടങ്ങിയ ആറു ദുശീലങ്ങളുമായി ബന്ധപ്പെടാനേ പാടില്ല എന്നൊന്നും അല്ല പറയുന്നത്, മറിച്ച് അത്തരം ദുശീലങ്ങളുമായിട്ടുള്ള സംഘം അഥവാ അതിൽ തന്നെ അഭിരമിച്ചു കഴിയുന്നത് രാജാക്കന്മാർ വർജിക്കേണ്ടതാണ് എന്നാണ് ഉപദേശിക്കുന്നത്. ഇപ്പൊ ചൂതിന്റെ കാര്യത്തിൽ രാജാക്കന്മാർ ചൂത് കളിക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ചൂത് കളിച്ചാൽ അതിൽ തന്നെ അഭിരമിച്ചാൽ എന്താണ്ടാവുക, അഭിരമിച്ചാൽ നിങ്ങൾ യുധിഷ്ഠിരനായി പോകും, നിങ്ങൾക്ക് ചിലപ്പോൾ രാജ്യം നഷ്ടപ്പെടും, പിന്നെ അത് നേടാൻ വലിയ ത്യാഗം സഹിക്കേണ്ടി വരും, സ്വന്തക്കാരൻ മുഴുവൻ കൊന്നൊടുക്കേണ്ടി വരും.
അത് അതുപോലെ ഓരോ കാര്യത്തിലും മദ്യപിച്ചാൽ, അമിതമായിട്ട് മദ്യപിച്ചാൽ, അമിതമായിട്ട് രതിബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ ഓരോ കാര്യത്തിലും അമിതം എന്നത് വിലക്കുന്നുണ്ട് ഭീഷ്മർ. അല്ലെങ്കിൽ ഉദാരശീല എന്നാണ് ഇവിടെ ഭീഷ്മർ രാജാവിനെ അഭിസംബോധന ചെയ്യുന്നത്. ശത്രുരാജ്യങ്ങളുമായി ഇടപെടുമ്പോൾ രാജാക്കന്മാർക്കുണ്ടായിരിക്കേണ്ട ശൗര്യവും അതേപോലെ തന്നെ ക്രൂരതയുമല്ല രാജ്യത്തിലെ ജനങ്ങളുമായി ഇടപെടുമ്പോൾ പ്രകടിപ്പിക്കേണ്ടത് എന്നൊരു സൂചന കൂടിയുണ്ട് ഈ അഭിസംബോധനയ്ക്ക്. പ്രജകളുമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ രാജാവ് ഉദാരശീലനായിരിക്കണം. ശത്രുരാജ്യങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ വ്യാഗ്രത്തെ പോലെ കടിച്ചു കീറാൻ തയ്യാറുള്ള ധീരനായിട്ടുള്ള യോദ്ധാവും ആയിരിക്കേണ്ടതുണ്ട്. ഭവിതവ്യം സദാ രാജ്ഞ ഗർഭിണി സഹധർമ്മിണി കാരണം ച മഹാരാജ ശൃണു യേനേ ഇതമിഷ്യതെ യഥാ ഹി ഗർഭിണി ഹിത്വാ സ്വം പ്രിയം മനസോ അനുഗം ഗർഭസ്യ ഹിതമാദത്തേ തഥാ രാജ്ഞാഭി അസംശയം വർത്തിതവ്യം കുരുശ്രേഷ്ഠ നിത്യം ധർമാനുവർത്തിന സ്വപ്രിയം സമഭിത്യജ്യ യത്യല്ലോകഹിതം ഭവേത്. എങ്ങനെയാണ് രാജാവ് പെരുമാറേണ്ടത്, പ്രജകളോട് പെരുമാറേണ്ടത് എന്ന് പറയുന്നിടത്ത് ഇതുവരെ ഒരു പുരാവൃത്തത്തിലും ഉപയോഗിച്ച് കാണാത്ത ഒരു രൂപമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഗർഭിണിയായ മാതാവ് ഗർഭസ്ഥ ശിശുവിനെ എങ്ങനെയാണോ മനസ്സിലാക്കുക, എങ്ങനെയാണോ പരിഗണിക്കുക, അങ്ങനെയാണ് രാജാവ് പ്രജകളെ പരിഗണിക്കുകയും അവരെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യേണ്ടത് എന്ന് ഭീഷ്മർ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ അമ്മയും കുഞ്ഞും തമ്മിലുള്ള, അല്ലെങ്കിൽ അമ്മയും ഗർഭസ്ഥ ശിശുവും തമ്മിലുള്ള ബന്ധത്തെ രൂപകമായിട്ട് സ്വീകരിക്കുന്നതോടെ രാജാവും പ്രജകളും തമ്മിലുള്ള ബന്ധത്തിന്റെ അങ്ങേയറ്റം സ്നേഹപൂർണമായിട്ടുള്ളൊരു പുതിയ മാതൃക ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ശാന്തിപർവ്വത്തിൽ ആണ് ഇത് നമ്മൾ കാണുന്നത്. ഏതു പ്രകാരത്തിലാണോ ഗർഭിണിയായ സ്ത്രീ തനിക്ക് പ്രിയപ്പെട്ട പലതും ഗർഭസ്ഥ ശിശുവിന്റെ ഹിതത്തിനു വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത്, അതേപോലെ ഒരു നല്ല രാജാവ് പ്രജകളുടെ ഹിതത്തിന് യോജിച്ച രീതിയിൽ തൻ്റെ ചില ഹിതങ്ങളെ ത്യജിക്കാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ഭീഷ്മർ അർത്ഥമാക്കുന്നത്. അല്ലയോ രാജൻ, ധർമാനുവർത്തിയായി നിത്യം വർത്തിക്കുക, ലോകഹിതത്തിനു വേണ്ടി സ്വന്തം പ്രിയം ഉപേക്ഷിക്കാൻ തയ്യാറാവുക എന്നും ഭീഷ്മർ ഇവിടെ പറയുന്നുണ്ട്. രാജാവും പ്രജകളും തമ്മിലുള്ള ബന്ധത്തെ അമ്മയും കുഞ്ഞും എന്ന രൂപകത്തിലൂടെ നിർവചിക്കാൻ ശ്രമിക്കുന്നത് അത്യധികം അപൂർവമായ ഒരു ബിംബകൽപ്പനയാണ് എന്ന് പറയാം. പിതാവ് പുത്രനെ എന്നതുപോലെ രാജാവ് പ്രജകളെ പരിപാലിക്കണം എന്ന രൂപകമാണ് മഹാഭാരതത്തിൽ പലപ്പോഴും ആവർത്തിച്ച് കാണാറുള്ളത്. പ്രത്യേകിച്ചും രഘുവംശത്തിലൊക്കെയുള്ള, അല്ലെങ്കിൽ ഈ രഘുവിൻ്റെയൊക്കെ ചരിത്രത്തിലേക്ക് എത്തുന്ന സമയത്തൊക്കെ പിൽക്കാലത്ത് പറയുന്നത് അങ്ങനെയാണ്. കാളിദാസന്റെ കൃതികളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. പുരുഷകേന്ദ്രിതമായ ഈ ബിംബം അക്കാലത്തിന്റെ ധാർമ്മിക നീതിയും സാമൂഹ്യ ശീലവുമായി ചേർന്നു പോകുന്ന ബിംബം കൂടിയാണല്ലോ. അപ്പൊ അച്ഛനെ പോലെയാവണം, പിതാവ് പുത്രനെ എന്നതുപോലെയാണ് രാജാവ് പ്രജകളെ സംരക്ഷിക്കേണ്ടതെന്ന് പറയുമ്പോൾ, രാജാവ് എന്നത് പിതാവിന്റെ ഒരു ബിംബവും പുത്രന്മാർ എന്ന ബിംബമായിട്ട് പ്രജകളും വരികയാണ്. നമ്മൾ യയാദി അടക്കമുള്ള, ദുഷ്യന്തൻ അടക്കമുള്ള രാജാക്കന്മാരുടെ ഒക്കെ കഥകൾ എടുക്കുന്ന സമയത്ത് പിതാവിന്റെ വാക്കു പാലിക്കാൻ, ഇപ്പൊ രാമന്റെ കഥ എടുത്താലും ഒക്കെ അച്ഛന്റെ വാക്കു പാലിക്കാൻ, അച്ഛനോട് നീതി കാണിക്കാൻ, ഭീഷ്മരുടെ കഥ എടുത്താലും അങ്ങനെയാണ് അച്ഛന്റെ ആഗ്രഹം സഫലീകരിക്കാൻ ഒക്കെ വേണ്ടി ചെയ്യുന്ന ത്യാഗമാണ് രാജ്യത്തിന്റെ കെട്ടുറപ്പിന്റെ അടിസ്ഥാനമായിട്ട്, ക്ഷത്രിയ ബന്ധത്തിന്റെ ഒക്കെ അടിസ്ഥാനമായിട്ട് പറയാറുള്ളത്. പക്ഷെ ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ട് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെ എന്ന് പറയുമ്പോൾ അതിലൊരു സ്നേഹമാണ്, അധികാരം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സ്നേഹമാണ് അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാം. പുത്രനിലൂടെയാണ് പിതാവിന്റെ അഥവാ പിതാമഹന്മാരുടെ മോക്ഷം എന്ന് നമ്മുടെ പുരാവൃത്തങ്ങൾ വിധിക്കുന്നുണ്ട്. പുന്നാമ നരകത്തിൽ നിന്നും പിതാവിനും മോചനം നൽകുന്നവനാണ് പുത്രൻ. പല കഥകളിലും നമുക്കറിയാം പിതാമഹന്മാര് പുൽക്കൊടിത്തുമ്പ് തൂങ്ങി നരകത്തിലേക്ക് പതിക്കാൻ നിൽക്കുകയാണ് വംശാവലി കുറ്റിയേറ്റ് പോകുന്ന സമയത്ത്. അപ്പൊ പിന്നീട് ജനിക്കുന്ന പുത്രന്മാര് ആ വംശത്തിൽ പിന്നീട് ജനിക്കുന്ന കുട്ടികളാണ് ഇവരുടെ സ്വർഗവാസത്തെ നിലനിർത്തേണ്ടത് എന്ന തരത്തിലാണ് എപ്പോഴും ബന്ധിപ്പിക്കാറുള്ളത്. ഇങ്ങനെ പുരുഷന്റെ അധികാര വ്യവസ്ഥയിലൂടെ നിർവചിക്കപ്പെടുന്ന ഒരു രാജ്യനീതിയുടെ സ്ഥാനത്താണ് അവിചാരിതമായി ഇവിടെ മാതൃത്വം കടന്നു വരുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഗർഭസ്ഥ ശിശുവിന്റെയും അമ്മയുടെയും ലോകത്തിൽ പിതാവോ സമൂഹം പോലുമോ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. അവിടെ അമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിലാണ് കുഞ്ഞ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്.
കുഞ്ഞിന് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ അമ്മ തിരിച്ചും പ്രതികരിക്കുന്നു. അമ്മയുടെ ഗർഭപാത്രം പോലെ സമൂഹത്തിലെ മുഴുവൻ പ്രജകളെയും അങ്ങേയറ്റം സുരക്ഷിതത്വത്തോടുകൂടിയിട്ട് ചേർത്തു നിർത്താൻ രാജാവിന് സാധിക്കണം, രാജ്യത്തിന് സാധിക്കണം എന്നുകൂടി നേരത്തെ പറഞ്ഞ ഈ ഒരു ബിംബം പറയുന്നുണ്ട്. ഉദാരമായിട്ട് പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഉദരം തന്നെയായിട്ട് മാറുന്നുണ്ട് രാജ്യം എന്നർത്ഥം. ഉദാരശീല എന്ന് ഇവിടെ ഭീഷ്മൻ രാജാവിനെ അഭിസംബോധന ചെയ്യുന്നത് കേവലം അറിയാതെ സംഭവിച്ചു പോയതാണെങ്കിലും ശരി, ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉദരം എന്ന വാക്കും ഉദാരത എന്ന വാക്കും തമ്മിലുള്ള ഒരു 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 ശബ്ദത്തിന്റെ ഒരു സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. മാതൃത്വത്തിൻ്റെതായ ഒരു സംരക്ഷണ വലയം, ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പനമായിട്ട് ഭീഷ്മ ഉപദേശത്തിൽ ഇങ്ങനെ മിന്നി നമുക്ക് കാണാൻ സാധിക്കും. ധീരത ഉപേക്ഷിക്കരുത് എന്നും സേവകന്മാരുമായിട്ട് തമാശ പറയരുത് എന്നും ഭീഷ്മര് രാജാവിനെ ഉപദേശിക്കുന്നുണ്ട്. കാരണം ധീരന് മാത്രമേ ദണ്ഡനീതി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. പരിഹാസശ്ച വൃത്യൈസ്തേ ന നിത്യം വദതം വര കർത്തവ്യോ രാജശാർദൂല ദോഷം അത്ര ഹിമേ ശൃണു. തമാശ പറഞ്ഞുകൊണ്ട് രാജാവ് സേവകന്മാരുമായിട്ട് വളരെ ലാഘവത്തോടുകൂടെ ഇടപഴകാനേ പാടില്ല. അങ്ങനെ ഇടപഴകിയാൽ സേവകന്മാർ രാജാവിനെ അവമതിക്കാൻ തുടങ്ങും എന്നാണ് ഭീഷ്മര് പറയുന്നത്. ഇരിക്കാൻ പാടില്ലാത്ത സ്ഥാനങ്ങളിൽ അവർ ഇരിക്കാൻ തുടങ്ങും, യാചിക്കാൻ പാടില്ലാത്ത വസ്തുക്കളൊക്കെ അവർ യാചിക്കാൻ തുടങ്ങും, അഥവാ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളൊക്കെ അവർ രാജാവിനോട് ചോദിക്കാൻ തുടങ്ങും. അവരുടെ കോപം രാജാവിന്റെ മുന്നിൽ പ്രകടിപ്പിക്കാനും അവർ രാജാവിനേക്കാൾ നന്നായി ശോഭിക്കാനും ചിലപ്പോൾ തുടങ്ങിയേക്കും എന്നും ഭീഷ്മര് പറയുന്നുണ്ട്. രാജാവിനെ പോലെ വേഷം ധരിക്കുകയും കൊട്ടാരത്തിലെ സ്ത്രീ സേവികമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യാനിടയുണ്ട് എന്നും പറയുന്നുണ്ട്. ഇങ്ങനെ തമാശ പറഞ്ഞാൽ അവമന്യന്തി ഭർത്താരം സംഹർഷാദുപജീവിന സ്വേ സ്ഥാനേന ച തിഷ്ഠന്തി ലംഘയന്തി തദ്വജ പ്രശ്യമാണ വികൽപ്പന്തേ ഗുഹ്യം ചാപി അനുയഞ്ചതേ അയാച്യം ജൈവയാചന്തേ. യാചിക്കാൻ പാടില്ലാത്ത കാര്യം യാചിക്കുന്നു, ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു രാജാവിനോട്. പിന്നെയോ അഭോജ്യ അന്യാഹാര്യന്തി ച ഭുജിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ, സേവകന്മാർ ഭുജിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുണ്ട്, അത് അവർ ഭുജിക്കാൻ തുടങ്ങുകയും ചെയ്യും. അവർ രാജാവിനെ പോലെ ജീവിക്കാൻ തുടങ്ങും, രാജാവിനെ പോലെ ഭുജിക്കാൻ തുടങ്ങും, രാജാവിനോടൊപ്പം തമാശ പറഞ്ഞ് രാജാവിന് തുല്യരായിട്ട് ഇരിക്കാൻ തുടങ്ങും എന്നർത്ഥം. രാജാവിനെ പോലെ കൊട്ടാരത്തിലുള്ള സ്ത്രീകളുമായിട്ട് അവർ സേവികമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങാൻ സാധ്യതയുണ്ട്. രാജാവിനെ പോലെ രഥത്തിലും ആനപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങാനിടയുണ്ട്. രാജാവിന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും കുളിക്കാനുള്ള വിശേഷ വസ്തുക്കളും അവരുടെ അടുത്ത് പെരുമാറാനിടയുണ്ട്. ഇതൊക്കെയാണ് വൃത്യരോടും സേവകരോടും തമാശ പറഞ്ഞാലുണ്ടാകുന്ന അപകടം എന്നുകൂടി ഭീഷ്മരൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം.